കർത്താവിൻ്റെ വലിയ നാമത്തിന് വളരെ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ കാൽവറി മീറ്റിൻ്റെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാരെയും സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും വന്ദനം ചെയ്യുന്നു. അതോടൊപ്പം ഈ യോഗസ്ഥലത്തിൻ്റെ പരിസരങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരും ഈ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളുടെ സഹായത്തോടെ വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഇന്നോ വരുന്ന ദിവസങ്ങളിലൊക്കെയായി ഈ സന്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ വീടിൻ്റെ അങ്കണത്തിൽ ഇത്ര മനോഹരമായ ഒരു പന്തലും ക്രമീകരണങ്ങളുമൊക്കെ ചെയ്ത് ഇങ്ങനെയൊരു സുവിശേഷ സംരംഭം നടത്തുവാൻ പ്രിയ സഹോദരൻ സോമറിനും കുടുംബത്തിനും ദൈവം നൽകിയ താല്പര്യവും ഭാരവും ഓർത്തും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശു ആ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി എന്ന് നാം വായിക്കുന്നത് പോലെ കർത്താവ് ഇവിടെ ഉണ്ട് എന്നുള്ള ശ്രുതി ഈ ചുറ്റുപാടുകളെല്ലാം അറിയുവാൻ ഈ മീറ്റിങ്ങുകൾ കാരണമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് വളരെ പരിചിതമായ ഒരു ബൈബിൾ കഥാപാത്രത്തെ നിങ്ങളുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണയുള്ള പ്രസംഗങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് ഒരു ബൈബിൾ കഥാപാത്രം നിങ്ങൾക്കേവർക്കും വളരെ പരിചിതനായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഏതാണ്ടൊരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണെങ്കിലും ഇന്നും അദ്ദേഹം ഓർമ്മിക്കപ്പെടുകയാണ്, സംസാരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ആ ആളിൻ്റെ ജീവിതത്തിൽ വന്ന രൂപാന്തരവും അദ്ദേഹത്തിന് ജീവിതം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനമായ കാര്യവുമൊക്കെ ലളിതമായ നിലയിൽ ഒന്നോർപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നലെ നമ്മുടെ യോഗങ്ങളുടെ പ്രാരംഭ ദിവസമായിരുന്നല്ലോ. സുവിശേഷവും അതിൻ്റെ അനന്ത സാധ്യതകളും എന്ന വിഷയത്തെക്കുറിച്ച് ഇവിടെ നിങ്ങൾക്ക് കേൾക്കുവാനിടയായി. ഈ സുവിശേഷം നമ്മുടെ ജീവിതങ്ങളിൽ വരുത്തുന്ന വലിയ മാറ്റം എന്താണ് എന്നുള്ളതാണ് ഇന്ന് രാത്രി നിങ്ങളെ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അടുക്കൽ ഒരിക്കൽ യഹൂദന്മാർ വന്ന് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ആ ചോദ്യം ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? ചോദ്യം വളരെ അർത്ഥവത്താണ്. ഞാൻ വിചാരിക്കുന്നത് മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ നാളിതുവരെയുള്ള കാലഘട്ടത്തിനിടയിൽ ലോകത്തിലെ സകല മതസ്ഥരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ മർമ്മപ്രധാനമായ ഒരു ചോദ്യമാണിത്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ആളുകളുടെ പരിശ്രമങ്ങളിൽ നിന്നാണ് ലോകത്തിലെ മിക്ക മതങ്ങളും അവയുടെ ആചരണങ്ങളും ഉണ്ടായത് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അങ്ങനെ മതങ്ങളുണ്ടായി, മതങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടായി. അവയുടെ എല്ലാം തന്നെ പ്രധാനമായ ഉദ്ദേശം മനുഷ്യരെ വരുതിക്കുള്ളിൽ നിർത്തുക, അവരെ വേലിക്കെട്ടിനുള്ളിൽ നിർത്തുക, സന്മാർഗികളായി മനുഷ്യർ ജീവിക്കണം, ഓരോരുത്തൻ താന്താന് ബോധിച്ചതുപോലെ ജീവിക്കരുത്, ഭക്തിയോടെ ജീവിക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളോടുകൂടിയാണല്ലോ ലോകത്തിലെ മതങ്ങളും മതാനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ടാകുവാനിടയായത്. അങ്ങനെ മതഭക്തരായ ആളുകൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള അമിതമായ ആഗ്രഹം ഏതൊരു കാലത്തും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്ന് തോന്നിക്കുന്ന ചില സാധനങ്ങൾ ദേവാലയങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്ന് തിരികെ കിട്ടുന്ന ചില സാധനങ്ങൾ വാങ്ങി അതിൽ സംതൃപ്തരായി ദൈവം പ്രസാദിച്ചു എന്ന് സംതൃപ്തയോടെ മടങ്ങി വരുന്ന ധാരാളം ആളുകളെ എല്ലാ മതങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും?
ഏതൊക്കെ മേഖലകളിലാണ് ദൈവം പ്രസാദിക്കേണ്ടിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ നേരത്തെ തന്നെ കർത്താവിനെ സ്വീകരിക്കാൻ ഇടയായ ആളുകൾക്കുമുള്ള ദൂതുണ്ടായിരിക്കും. അല്ലാത്തവർക്കും എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ആലോചനകൾ ഉണ്ടാകാം എന്ന് ഞാൻ കരുതുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുക നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ്. പൊതുവെ വിശ്വാസ ലോകത്തിലുള്ള ആളുകൾ മറ്റുള്ളവരെ പോലെ തന്നെ വിചാരിക്കുന്നത് ഞങ്ങളുടെ ജീവിതങ്ങൾ കൊണ്ട് ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നാണ്. ആകട്ടെ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്താ ചെയ്യുന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഈ കഴിഞ്ഞ നാളുകൾ അത്രയും ധാരാളം പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു, സുവിശേഷവേലയിൽ പങ്കുവഹിച്ചു, സ്തോത്രകാഴ്ച അർപ്പിച്ചു, സുവിശേഷവേലക്കാർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കൂട്ടായ്മകൾ കൊടുത്തു, അതിഥികളെ വീട്ടിൽ സൽക്കരിച്ചു, ഞായറാഴ്ചയാണെങ്കിൽ ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ ദേവാലയങ്ങളിൽ മാറി മാറിപ്പോയി ആരാധിച്ചു, പ്രാർത്ഥനയോഗങ്ങൾക്ക് പോയി, ബൈബിൾ ക്ലാസ്സുകൾക്ക് പോയി, അങ്ങനെ നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ അയൽക്കാർക്കാർക്കും ഒരു ദോഷവും വരാതെ ദീനാനുകമ്പയോടെ സാധുക്കളെ പരിഗണിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് ദൈവം മിക്കവാറും എന്നിൽ പ്രസാദിച്ച് കാണും എന്നുള്ളൊരു ധാരണ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ദൈവം എന്നിൽ പ്രസാദിച്ചിട്ടുണ്ട്, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്ന് ശനിയാഴ്ച വരെയുള്ള ഈ ദിവസങ്ങളുടെ ഇടയിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചു, എൻ്റെ വാക്കുകളിൽ ദൈവം പ്രസാദിച്ചു, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം പ്രസാദിച്ചിട്ടുണ്ട് എന്ന് പൂർണ്ണ ബോധ്യമുണ്ട് എന്ന് പറയാൻ നമുക്ക് എത്രത്തോളം കഴിയും? ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം? ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് ആരാണ് ഒരു സർട്ടിഫിക്കറ്റ് തരേണ്ടിയിരിക്കുന്നത്? നാം ദൈവത്തെ പ്രസാദിപ്പിച്ചെങ്കിൽ ആ കാര്യം നമ്മെ അറിയിക്കേണ്ടത് ദൈവം തന്നെയാണ്. കാരണം പ്രസാദിക്കേണ്ടത് ദൈവമാണ്. നമ്മുടെ വഴിപാടുകൾ, നമ്മുടെ നേർച്ച കാഴ്ചകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ, കൂട്ടായ്മകൾ, ഇതെല്ലാം നാം ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊക്കെ ദൈവം പ്രസാദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ദൈവം തന്നെ നമ്മോട് പറയേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെ ദൈവം പ്രസാദിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിലാണ് ദൈവത്തിന് പ്രസാദിക്കാൻ കഴിഞ്ഞത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കാം. എബ്രായ ലേഖനം 11:5-6. ഇടയ്ക്കിടയ്ക്ക് ചില വാക്യങ്ങളൊക്കെ വായിക്കേണ്ടി വരുന്നത് കൊണ്ട് ആരെങ്കിലും ഇത് വായിച്ചു സഹായിച്ചാൽ നന്നായിരിക്കും. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഇവിടെ ഹാനോക്ക് എന്ന് പറയുന്ന ആ പഴയ മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് വളരെ മനോഹരമായൊരു സാക്ഷ്യം ദൈവം തന്നെ നൽകി. എന്തായിരുന്നു ആ സാക്ഷ്യം? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ഞാൻ വിചാരിക്കുന്നത് ഹാനോക്ക് ജീവിച്ച കാലത്ത് ആളുകൾ പറഞ്ഞു കാണും, ഈ തലമുറയിൽ ദൈവം പ്രസാദിക്കാതെ പോയ ഒരേ ഒരു മനുഷ്യനെ ഉള്ളൂ, അത് ഹാനോക്കാണ്. എങ്ങനെ അറിയാം? നോക്ക്, അവൻ്റെ പിതാവ് യാരേദ് 962 കൊല്ലം ജീവിച്ചാണ് മരിച്ചത്. ഈ ഹാനോക്കിൻ്റെ മകൻ മെഥൂശലഹ് ലോകചരിത്രത്തിൽ ഏറ്റവും അധികം കാലം ജീവിച്ചിരുന്ന ആളാണ്, 969 വർഷം. അദ്ദേഹത്തിൻ്റെ വലിയ വലിയപ്പൻ ആദമാണെങ്കിൽ 930 വർഷം ജീവിച്ചു. നാളെ ഇതുവരെ ഒരാൾക്കും ഇങ്ങനൊരു ഗതികേടുണ്ടാകാൻ ഇടയായില്ല. അതുകൊണ്ട് ആളുകൾ പറയും അതൊരു പെടുമരണമായിരുന്നു, അവൻ എവിടെ പോയെന്ന് പോലും അറിയാൻ പാടില്ല, അവനെ കാണാതെയായി, അവനൊരു ശവടക്കം പോലും കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഈ തലമുറയിൽ ദൈവം പ്രസാദിക്കാതെ പോയ ഒരേ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ഹാനോക്കാണെന്ന് ആളുകൾ പറഞ്ഞു കാണും. പക്ഷേ ദൈവം അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. എപ്പോൾ? എടുക്കപ്പെട്ടതിന് ശേഷമല്ല, എടുക്കപ്പെടുന്നതിന് മുമ്പേ ദൈവം ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. നമുക്കറിയാം, ഇന്ന് ഈ സർട്ടിഫിക്കറ്റുകൾ, സാക്ഷ്യമൊക്കെ കിട്ടുന്നത് പൊതുവെ നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷകളിലാണല്ലേ.
ആ ശുശ്രൂഷകളൊക്കെ ഒന്ന് കാണുന്നത് തന്നെ ഒരു വലിയ രസമാണ്. ഒരു ഒരു നിലയിൽ പറഞ്ഞാൽ അതൊരു ഒരു ശാപമായി മാറിക്കൊണ്ടിരിക്കുക. അടുത്തിടെ ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ അച്ചായം മരിച്ചത് കെങ്കേമമായിരുന്നു അടക്കം. ഞാൻ ചോദിച്ചു, എങ്ങനെയായിരുന്നു? 50 പേരനുസ്മരണം പറഞ്ഞു. 50 പേരനുസ്മരണം പറഞ്ഞു. വീട്ടുകാർക്കൊരു സന്തോഷമായി. ഈ അപ്പച്ചന് ചെയ്യാത്ത നല്ല കാര്യങ്ങളെല്ലാം ചെയ്തെന്ന് പറയുമ്പോൾ വീട്ടുകാർക്കൊരു സന്തോഷമല്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് സാക്ഷ്യം തരണം. അത് മരിക്കുന്നതിന് മുമ്പേ ഒരു സാക്ഷ്യം കിട്ടാനിടയാകണം. എടുക്കപ്പെടുന്നതിന് മുമ്പേ ഒരു സാക്ഷ്യം ലഭിക്കാനിടയാകണം. ഇത് നമ്മുടെ ജീവിതങ്ങളിലെ ഭാരമായി മാറണം. ദൈവം എൻ്റെ ഹൃദയത്തെ അറിയുന്ന, എൻ്റെ ജീവിതത്തെ അറിയുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും നന്നായി വായിച്ചറിയുന്ന സർവജ്ഞാനിയായ ദൈവം എന്നിൽ പ്രസാദിക്കാൻ കഴിഞ്ഞെങ്കിൽ ജീവിതം വിജയകരമായി. ഹാനോക്കിനെ കുറിച്ച് ആകെ ഒരു 7 വാക്യങ്ങളെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുള്ളൂ. അതിൽ 4 വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. അടുത്ത 2 വാക്യങ്ങൾ ഇപ്പോൾ നമ്മൾ വായിച്ച എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിലാണ്. പിന്നെ യൂദായുടെ ലേഖനത്തിലും 1 വാക്യം മാത്രം ഉണ്ട്. ആകെ 4, 2, 6, 3, 7 വാക്യങ്ങളെ ഈ മനുഷ്യനെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുള്ളൂ. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ 100 വർഷങ്ങളിൽ ഈ ഹാനോക്ക് എത്രയോ പ്രാവശ്യം ഓർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ദൈവവചനം ശുശ്രൂഷിക്കുന്ന അനേക ദൈവദാസന്മാർ, സുവിശേഷകന്മാർ, മൂപ്പന്മാരൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ എത്രയോ പ്രാവശ്യം ദൈവം പ്രസാദിച്ച മനുഷ്യനായ ഹാനോക്കിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ നടത്തിക്കാണും. എത്രയെത്ര ലേഖനങ്ങൾ നാം വായിച്ചിരിക്കാനിടയുണ്ട്. എത്രമാത്രം വ്യാഖ്യാനങ്ങൾ, ധ്യാന ചിന്തകൾ ഈ ഹാനോക്ക് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് എഴുതാനും വായിക്കാനും പറയാനും കേൾക്കാനും ഇടയായിട്ടുണ്ട്. വളരെ ധന്യമായ ജീവിതം കാലഘട്ടം വെച്ച് നോക്കിയാൽ ഏറ്റവും ഹ്രസ്വമായ ഒരു ജീവിതം മാത്രം ജീവിക്കാൻ അനുവാദം ലഭിച്ച മനുഷ്യൻ, 365 വർഷം മാത്രം 900 അനേകർ ജീവിച്ചപ്പോൾ കേവലം അവരിൽ അവരുടെ ജീവിതകാലത്തിൻ്റെ 1/3 പോലും ജീവിക്കാൻ ഭാഗ്യം ലഭിക്കാതെ പോയ ഈ മനുഷ്യൻ്റെ ജീവിതം സംതൃപ്തമായിരുന്നു, പ്രയോജനകരമായിരുന്നു. കാരണം അവനിൽ ദൈവം പ്രസാദിച്ചു. ഞങ്ങൾ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ക്രൈസ്തവരോ അക്രൈസ്തവരോ ആരുമായിക്കൊള്ളട്ടെ, നമ്മെ സൃഷ്ടിച്ച ഈ ഭൂമിയിലാക്കിയിരിക്കുന്ന ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളെ പ്രസാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമായി എന്ന് മനസ്സിലാക്കാൻ ഇനി ഒട്ടും വൈകണ്ട കേട്ടോ. ദൈവം നമ്മിൽ പ്രസാദിക്കണം. ദൈവം നമ്മിൽ പ്രസാദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് തുടർന്നുള്ള ഭാഗത്ത് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സമയമുണ്ടെങ്കിൽ ഒരു 5-6 കാര്യങ്ങൾ ഓർപ്പിക്കാം എന്ന് വിചാരിക്കാം. ഒന്നാമതായി, ഹാനോക്കിൽ ദൈവം പ്രസാദിച്ചു, അവനെ മരണം കാണാതെ എടുത്തു, അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവനെക്കുറിച്ചൊരു സാക്ഷ്യം ലഭിച്ചുവെന്ന് ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഈ അധ്യായം പരിചയമുള്ള ആളുകളുടെ മനസ്സുകളിലേക്ക് പ്രധാനമായ ഒരു ചിന്ത വരണം, വന്നേ മതിയാവും. എന്താണ്? അനേക ബൈബിൾ കഥാപാത്രങ്ങളെ പഴയ നിയമത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഈ 11-ാം അധ്യായത്തിൽ ഒന്നിന് പിറകെ ഒന്നായി അടുക്കും ചിട്ടയുമായി ക്രമീകരിച്ച് നമ്മുടെ മുമ്പാകെ കാണിച്ചിരിക്കുക. അവരിൽ എല്ലാവരിലും ദൈവം പ്രസാദിച്ചു. ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞു. അവരുടെ ജീവിതങ്ങൾ അർത്ഥപൂർണമായി തീർന്നു. അവരിൽ ദൈവത്തിന് പ്രസാദിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അവരുടെ ജീവിത ചരിത്രങ്ങളോട് ചേർത്ത് ഓരോരോ ചെറിയ പ്രസ്താവനകൾ നൽകിയിരിക്കുന്നത് വളരെ രസകരമാണ്. ആ ഓരോരുത്തരെ കുറിച്ച് ആ ഒരു വാക്ക് നോക്കി അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ബൈബിൾ ക്ലാസ്സുകളും പ്രസംഗങ്ങളും ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയട്ടെ. ഈ അധ്യായം വിശ്വാസത്തിൻ്റെ അധ്യായമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ വിശ്വാസത്താൽ ആളുകൾക്ക് ചെയ്യാൻ കഴിഞ്ഞ, നേടാൻ കഴിഞ്ഞ വലിയ നേട്ടങ്ങൾ ഓരോന്നോരോന്നായി പറയുമ്പോൾ ദൈവം അവരുടെ വിശ്വാസത്തെ മാനിച്ച്, അവരുടെ ജീവിതത്തെയും അധ്വാനത്തെയും മാനിച്ച് അവർക്ക് നൽകിയ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ വാചകങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ആദ്യത്തെ കഥാപാത്രം ഹാബേലാണ്. ആദ്യത്തെ രക്തസാക്ഷി, വിശ്വാസത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്യുവാൻ ഇടയായിത്തീർന്ന ഹാബേൽ, അദ്ദേഹത്തെക്കുറിച്ച് ദൈവത്തിന് എന്താ പറയാനുള്ളത്? ഒരു വാചകം, അവൻ മരിച്ച ശേഷവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഹി ബീങ് ഡെഡ് യെറ്റ് സ്പീക്കത്ത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രയോഗമാണത്. ഹാബേൽ മരിച്ച ശേഷവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? നമ്മുടെ പ്രസംഗത്തിലൂടെ, നമ്മുടെ എഴുത്തുകളിലൂടെ, നമ്മുടെ ധ്യാനങ്ങളിലൂടെ,
ഹാബേലിന്റെ വിശ്വാസം ഇന്നും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ആളാണ് ഹാനോക്ക്. അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം ലഭിച്ചു. നല്ലൊരു സാക്ഷ്യം. ഇനി മൂന്നാമത്തെ ആൾ നോക്കണം, നോഹയാണ്. നോഹയെക്കുറിച്ച് എന്താണ് ദൈവാത്മാവ് പറയുന്നത്? നോഹ അദൃശ്യ കാര്യങ്ങളെ വിശ്വസിച്ചു. നോഹ ബിലീവ്ഡ് ദി അൺസീൻ തിങ്സ്. കാണാൻ കഴിയാത്ത അദൃശ്യമായ കാര്യങ്ങളെ വിശ്വസിക്കുവാൻ നോഹയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതിനുശേഷം അടുത്ത കഥാപാത്രം അബ്രഹാമാണ്. വിശ്വാസത്താൽ കാണാത്ത ദേശത്തേക്ക് പോകുവാൻ യാത്ര പുറപ്പെട്ടു. ഒരു സാഹസികതയായി നമുക്ക് തോന്നിയേക്കാം, പക്ഷെ വിശ്വാസത്തിൻ്റെ ചലനം അവിടെ കാണുവാൻ കഴിയും. അടുത്ത കഥാപാത്രം ഇസഹാക്കാണ്. ഭാവികാലം സംബന്ധിച്ച് മക്കളെ അനുഗ്രഹിച്ചു. അടുത്ത കഥാപാത്രം യാക്കോബാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ മരണസമയത്ത് വടിയുടെ അറ്റത്ത് ചാരി നമസ്കരിച്ചു, മരിച്ചു. അടുത്ത കഥാപാത്രം യോസേഫാണ്. യോസേഫ് തൻ്റെ അസ്ഥികളെ കനാൻ നാട്ടിൽ എത്തിക്കണമെന്ന് പറഞ്ഞു, ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയോടുകൂടെ മരിച്ചു. ഇനി അടുത്ത പ്രധാനപ്പെട്ട കഥാപാത്രം മോശയാണ്. മിസ്രയീമിലെ സമ്പത്തിനേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. താഴേക്ക് വരുന്ന ഭാഗത്ത് ഓരോ കഥാപാത്രത്തെയും നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അവരെക്കുറിച്ചെല്ലാം ദൈവത്തിന് നൽകാനുള്ള മനോഹരമായ സാക്ഷ്യങ്ങളുടെ ഓരോ ചെറിയ പ്രയോഗങ്ങൾ, ഓരോ ചെറിയ വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ആ വാചകങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയെത്താനിടയാകണം. എനിക്കും ഹാബേലിനെ പോലെ മരിച്ച ശേഷവും ദൈവവും ദൈവവചനവും ലോകവും നല്ല കാര്യങ്ങൾ പറയാനിടയാകണം. ഹാനോക്കിനെ പോലെ ഞാൻ കാണാതാകുന്നതിന് ശേഷമോ എടുക്കപ്പെടുന്നതിന് ശേഷമോ അതിന് മുമ്പ് തന്നെ ദൈവത്തെ പ്രസാദിപ്പിച്ചെന്ന് സാക്ഷ്യം ലഭിക്കാനിടയാകണം. നോഹയെ പോലെ അദൃശ്യമായ കാര്യങ്ങളെ വിശ്വസിക്കാനിടയാകണം. ഈ വിശ്വാസപിതാക്കന്മാരിൽ ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ നിറവേറാനിടയായിത്തീരണം. അതിനുവേണ്ടിയാണ് ദീർഘമായ ഈ വിശ്വാസത്തിൻ്റെ അധ്യായം ദൈവാത്മാവ് എഴുതി നമ്മുടെ കൈകളിൽ നൽകിയിട്ടുള്ളത്. അതിൽ പലതുകൊണ്ടും ശ്രദ്ധേയരായ രണ്ടാളുകൾ, അവർ രണ്ടുപേരെക്കുറിച്ചും ദൈവം പ്രത്യേകം പറയുന്നുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഹാബേല് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് ഇവിടെ പറയുന്നില്ലെങ്കിലും ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ നമുക്കങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മാറ്റിവെച്ചതായ ജീവിതങ്ങൾ അതിലൊന്നായിരുന്നു ഹാനോക്കിൻ്റെ ജീവിതം. വീണ്ടും ഞാൻ ആ ഉൽപ്പത്തിയിൽ ആദ്യമായിട്ട് ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദഭാഗത്തേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. ജീവിതത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യം, ജീവിതത്തിൻ്റെ സാക്ഷാത്കാരമെന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടാവായ ദൈവവുമായി അടുത്ത ബന്ധമുണ്ടാവുകയും ആ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് സന്തോഷകരമായ നിലയിൽ നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് മനോഹരങ്ങളായ സാക്ഷ്യങ്ങൾ നൽകത്തക്ക നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം എന്നുള്ളത് ഈ ഹാനോക്കിനെ കുറിച്ച് നാം ഓർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. നമുക്ക് വേദഭാഗം വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ അവിടെയാണ് ഹാനോക്കിനെ കുറിച്ച് ആദ്യമായിട്ട് നാം വായിക്കുന്നത്. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 65 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇവിടെയാണ് ഈ മനുഷ്യൻ്റെ കഥ ആദ്യമായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ ഒരു മകൻ ജനിച്ചു. അവന് പേരിട്ടു മെഥൂശലഹ്. ആ കാലത്ത് ആരും അങ്ങനൊരു പേരിടുകയില്ല. വേദപുസ്തകത്തിലെ പേരുകൾക്കെല്ലാം അർത്ഥങ്ങളുണ്ടല്ലോ. ആ പേരിൻ്റെ അർത്ഥം ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും അറിയാം. അവൻ്റെ ശേഷം അത് സംഭവിക്കും. ആളുകൾ ചോദിച്ചാണ് എൻ്റെ ഹാനോക്ക ഇതെന്തൊരു പേരാടാ ഇത്. അവൻ്റെ ശേഷം അത് സംഭവിക്കും. നമ്മളാരും പിള്ളേർക്ക് അങ്ങനൊരു പേരിടാറില്ല. അവൻ്റെ ശേഷം അത് വരും. അവന് ശേഷം അത് സംഭവിക്കും. ഇവിടെ തനിക്ക് ജനിച്ച ഈ മകന് അവൻ്റെ ശേഷം, അവൻ്റെ മരണശേഷം അത് സംഭവിക്കും എന്ന് പറയാൻ കഴിയണമെങ്കിൽ നിശ്ചയമായും ഹാനോക്കിനൊരു ദൈവിക വെളിപ്പാട് ലഭിച്ചതാണ്. 65 വയസ്സുവരെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ അദ്ദേഹത്തിന് കഴിയാൻ സാധ്യതയില്ല. ദൈവത്തിൻ്റെ ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായി നമുക്ക് യാതൊരു സൂചനയും കാണുവാനും വായിക്കുവാനും കഴിയുന്നില്ല.
അറുപത്തഞ്ചാമത്തെ വയസ്സായപ്പോൾ ജീവിതത്തിന് അത്ഭുതകരമായ രൂപാന്തരം ഉണ്ടാകുവാനിടയായി. ഒരു ജീവിതത്തിൻ്റെ വഴിത്തിരവിൽ അദ്ദേഹം എത്തി. ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ അദ്ദേഹത്തിന് എങ്ങനെ ലഭിക്കാനിടയായി, അത് ഏത് രീതിയിലാണെന്ന് നമുക്കറിയാൻ പാടില്ല. ദൈവം ഹാനോക്കിനോട് സംസാരിച്ചു, അവൻ്റെ ശേഷം അത് സംഭവിക്കും. ആ അറുപത്തഞ്ചാമത്തെ വയസ്സിൽ ഹാനോക്ക് അവൻ്റെ ജീവിതം ഒരു സമർപ്പണത്തിന് വിധേയമാക്കി. ഹാനോക്ക് എന്നുള്ള ആ പേരിൻ്റെ അർത്ഥം തന്നെ സമർപ്പണം, ഡെഡിക്കേഷൻ എന്നാണ്. ആർക്കു വേണ്ടി സമർപ്പിച്ചു? തനിക്ക് പ്രത്യക്ഷനായി, തനിക്ക് വെളിപ്പാട് നൽകി, തന്നോട് സംസാരിച്ച ആ ജീവനുള്ള ദൈവത്തിന് മുമ്പാകെ അവൻ്റെ ജീവിതം അടിയറ വെച്ചു. ആ തലമുറയിൽ ജീവിച്ച അനേകർ പണത്തിന് വേണ്ടി ജീവിതങ്ങളെ സമർപ്പിച്ചവരുണ്ട്, ലോക ഇമ്പങ്ങൾക്ക് വേണ്ടി ജീവിതങ്ങളെ സമർപ്പിച്ച ആളുകളുണ്ട്. പിന്നീട് അവരെക്കുറിച്ച് സൂചിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വേറെ ചില ആളുകൾ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം, വേറെ ചിലരെ പേരും പെരുമയ്ക്കും വേണ്ടി മാത്രം അവരുടെ ജീവിതങ്ങളെ സമർപ്പിച്ചപ്പോൾ അവരെല്ലാവരിൽ നിന്നും വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യൻ, ഒരൊറ്റയാൻ അദ്ദേഹം അവൻ്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചു. എങ്ങനെ? വിശ്വാസത്താൽ. ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചു എന്നുള്ള ഒന്നാമത്തെ കാര്യം പറയുമ്പോൾ, ആ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കാൻ ഇടയായത് എങ്ങനെയാണ്? ഹാനോക്കിൻ്റെ നല്ല പ്രവൃത്തികൾ കൊണ്ടല്ല, ഹാനോക്കിൻ്റെ പുണ്യപ്രവൃത്തികൾ കൊണ്ടല്ല, ഹാനോക്ക് ദാനധർമ്മങ്ങൾ ചെയ്തതുകൊണ്ടല്ല, ഹാനോക്ക് നേർച്ച കാഴ്ചകൾ ചെയ്തതുകൊണ്ടല്ല, ഹാനോക്ക് എവിടെയെങ്കിലും പോയതുകൊണ്ടല്ല, എവിടെയെങ്കിലും ആരാധിച്ചതുകൊണ്ടുമല്ല, ഹാനോക്ക് വിശ്വസിച്ചു. വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ മനുഷ്യൻ്റെ മുമ്പ് ജീവിച്ചിരുന്ന ഹാബേലിൻ്റെ കഥ പറയുമ്പോൾ ഉൽപ്പത്തി 4:4 നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ദൈവം പ്രസാദിക്കാൻ കഴിയണമെങ്കിൽ എങ്ങനെ സാധിക്കുമെന്നുള്ളൊരു സൂചന അതുകൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഹാനോക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പേ അവൻ്റെ ജീവിതത്തിൽ 65-ാമത്തെ വയസ്സിൽ ദൈവം പ്രസാദിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് ശരിക്ക് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് വായിക്കാം. ഉൽപ്പത്തി 4:4 പരിചയമുള്ളതാണെങ്കിലും ദൈവവചനമായതുകൊണ്ട് വായിച്ച് കേൾക്കുന്നത് പ്രയോജനകരമായിരിക്കും. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂരുകളിൽ നിന്ന് അവയുടെ മേധസ്സുകളിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. 5-ാം വാക്യം കൂടെ. കയ്യേനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. ഇവിടെ രണ്ടാളുകളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആദ്യ സഹോദരന്മാര് ഹാബേലും കയ്യേനും. അതിൽ ഹാബേലിൻ്റെ യാഗത്തിൽ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു, കയ്യേന്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല. എന്താ കാരണം? ഞാൻ കുറേ കൂടി അടുത്തായിരുന്നെങ്കിൽ ചോദിക്കുകയും ഉത്തരം കേൾക്കുകയും ചെയ്യുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടവുമാണ്. അത്ര അകലെയായി പോയതുകൊണ്ട് അത് ഞാൻ ശ്രമിക്കുന്നില്ല. ഉത്തരം അങ്ങ് പറയാം. ഞാൻ കുറേ നാൾ മുമ്പ് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഒരു ബൈബിൾ ക്ലാസ്സിന് വന്നു. നല്ല വിദ്യാസമ്പന്നരായ കുറേയേറെ ചെറുപ്പക്കാർ, പല വിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്. അവരോട് ഞാൻ ലളിതമായ ഒരു കുസൃതി ചോദ്യം എന്ന് തോന്നാവുന്നതാണെങ്കിലും ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കണം കയ്യിനിൽ ദൈവം പ്രസാദിക്കാതെ പോയത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ബാലപാഠത്തിലും ഞങ്ങളെ പഠിപ്പിച്ചതുമൊക്കെ കയ്യിൽ അർപ്പിച്ച ആ സാധനങ്ങൾ, വെള്ളരിക്കായോ വഴുതനങ്ങയോ പയറോ എന്തൊക്കെയാണോ അറിയാൻ പാടില്ല, അതെല്ലാം ഈച്ച കുത്തിയതും പുഴു വരിച്ചതും പുഴുക്കേടുള്ളതൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ദൈവം പ്രസാദിച്ചില്ല. ഞാൻ ചോദിച്ചാൽ ആരാ പഠിപ്പിച്ചത്? പഠിപ്പിച്ച ആളുകളുടെ പേരുകളൊക്കെ പറഞ്ഞു. കേട്ടാൽ രസകരമെന്ന് തോന്നിയേക്കാമെങ്കിലും ദൈവവചനം അങ്ങനെയാണോ പറയുന്നത്? ഹാബേലിൽ ദൈവം പ്രസാദിച്ചതെന്നുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഓർക്കണം. ഹാബേലിൽ ദൈവം പ്രസാദിച്ചതുപോലെ, ഹാനോക്കിൽ ദൈവം പ്രസാദിച്ചതുപോലെ, ജീവിതകാലത്ത് ദൈവത്തിന് നമ്മിൽ പ്രസാദിക്കാൻ കഴിയണമെങ്കിൽ അവരെ പോലെ ജീവിക്കാൻ നമുക്കിടയായിത്തീരണം. എന്താണ് ഹാബേലിൽ പ്രസാദിക്കാൻ കാരണം? ചില ആളുകൾ ഉത്തരം പറയും, നല്ലൊരു പങ്ക് വിശ്വാസികളും പറയും, ഹാബേലിൻ്റെ വഴിപാടിൽ രക്തമുണ്ടായിരുന്നു, കയ്യിൻ്റെ വഴിപാടിൽ രക്തമില്ല, രക്തരഹിത വഴിപാടായിരുന്നതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ മറുചോദ്യം, ഇനി കയ്യേനും ഒരാടിനെ അർപ്പിച്ചിരുന്നെങ്കിലോ? കയ്യിനും ഒരാടിനെ കൊണ്ടുവന്ന് അതിനെ മുറിച്ച് രക്തം ചൊരിഞ്ഞ് യാഗം അർപ്പിച്ചിരുന്നെങ്കിൽ അതിൽ ദൈവം പ്രസാദിക്കുമായിരുന്നോ? ഉത്തരമില്ല എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് ഹാബേലി പ്രസാദിച്ചു? രണ്ട് ഉത്തരങ്ങൾ. എബ്രായ ലേഖനം 11-ാം അധ്യായമാണ് അതിൽ ഉത്തരം പറയുന്നത്. വിശ്വാസത്താൽ ഹാബേൽ കയ്യിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. അപ്പോൾ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാൻ കാരണം അവൻ കയ്യിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചത് വിശ്വാസത്താലാണ്. അതുകൊണ്ടാണ് ഹാബേലിനെ കുറിച്ച് പറയുമ്പോൾ എബ്രായ ലേഖനകാരൻ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തം
ഏതാണ് ഈ ഹാബേലിന്റെ രക്തം? ഹാബേൽ രക്തസാക്ഷിയായപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ രക്തമല്ല, ആ രക്തവും യേശു കർത്താവിന്റെ രക്തവുമായി താരതമ്യപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. ഹാബേലിന്റെ രക്തം എന്ന് പറയുന്നത്, ഹാബേൽ ഏതൊരാട്ടിൻകുട്ടിയെ അർപ്പിച്ചു, രക്തം ചൊരിഞ്ഞോ, ആ രക്തം എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു? കർത്താവായ യേശുവിന്റെ ക്രൂശ് മരണത്തെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു. ഈ യാഗമർപ്പിക്കാൻ ഹാബേലിന് എങ്ങനെ കഴിഞ്ഞു? ഹാബേലിന്റെ പിതാവായ ആദാം ഹാബേലിനോട് പറഞ്ഞു കാണും, മകനെ, ഞാനും നിന്റെ അമ്മയും പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ, ദൈവത്തെങ്കിലും അകന്നു കഴിഞ്ഞപ്പോൾ, മനോഹരമായ ഏദൻ പർദീസയിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നഗ്നത മറയ്ക്കുവാൻ സ്നേഹവാനായ ദൈവം ഇറങ്ങി വന്നു. ന്യായവിധിയുടെ വാളുമായി ഞങ്ങളുടെ അടുക്കലേക്ക് വരേണ്ടിയിരുന്ന ദൈവം സ്നേഹത്തിന്റെ മൂർത്തിഭാവമായി, സ്നേഹത്തിന്റെ വെളിപ്പാടായി, സ്നേഹത്തിന്റെ ആൾരൂപമായി ഞങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ തോലെടുത്ത് ഞങ്ങളെ ഉടിപ്പിച്ചു, ഞങ്ങളുടെ നഗ്നത മറച്ചു, രക്തം ചൊരിയാനിടയായി. ആ ദൈവം ഞങ്ങൾക്കൊരു വാക്തത്വവും കൂടെ തന്നു. എന്താണ് ആ വാക്തത്വം? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അങ്ങനെ ഒരു സന്തതി ജനിക്കാൻ പോകുകയാണ്. സ്ത്രീയുടെ സന്തതിയായി പുരുഷബന്ധം കൂടാതെ ദൈവം മനുഷ്യനായി, ദൈവം ജഡം ധരിച്ച് മനുഷ്യനിൽ ഒരുവനെ പോലെയായി ഈ ഭൂമിയിൽ പിറക്കാൻ പോകുകയാണ്. അവനിൽ വിശ്വസിക്കണം, അവൻ മരിക്കും, അവൻ രക്തം ചൊരിയും. ആ രക്തച്ചൊരിച്ചിലിനെ വിശ്വാസത്തിന്റെ ദൂരദർശിനിയിലൂടെ നോക്കിക്കാണുവാൻ ഹാബേലിന് ഭാഗ്യം ലഭിച്ചു. അതിന്റെ നിഴലായി ഒരാടിനെ ഹാബേൽ യാഗമർപ്പിച്ചു. അപ്പോൾ ഹാബേലിന്റെ വിശ്വാസത്തിൽ ദൈവം പ്രസാദിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ വിശ്വാസം അർപ്പിക്കുവാൻ ഹാബേലിന് ആയിരമായിരം വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു. ഇന്ന് ഈ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നാം അംഗീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ 2000 ആണ്ടുകളുടെ പിറകിൽ നടന്ന ആ ക്രൂശീകരണത്തിലേക്ക്, ആ രക്ഷകന്റെ ത്യാഗമരണത്തിലേക്ക് പിറകിലേക്ക് നോക്കി നാം വിശ്വാസം അർപ്പിക്കുന്നത് പോലെ ഹാബേൽ മുമ്പിലേക്ക് നോക്കി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. ഏത് കാലഘട്ടം നോക്കിയാലും യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലുള്ള ആശ്രയത്താലല്ലാതെ ഒരു പാപിയെയും രക്ഷിക്കുവാൻ നീതിമാനായ ദൈവത്തിന് കഴിയുന്നതല്ല. പല ആളുകളും പറഞ്ഞു കേൾക്കാറുണ്ട്, ഈ വിശ്വാസം വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ ഒരു പറച്ചിലുണ്ടായിപ്പോയി, ബൈബിളിൽ അങ്ങനെ ഒരു വാക്യം ഉണ്ടെന്ന് ചിലർ വിചാരിക്കുന്നത്. അവനോന്റെ വിശ്വാസം അവനോനെ രക്ഷിക്കുമെന്ന, ആ രക്ഷിക്കുകയല്ലേ കേട്ടോ, രക്ഷിക്കുന്ന വിശ്വാസം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ഹാബേലിനുണ്ടായി. ഒരാട്ടിൻകുട്ടിയെ യാഗമർപ്പിച്ചപ്പോൾ, പിന്നീട് വന്ന നൂറ്റാണ്ടുകളിൽ യാഗങ്ങൾ ഓരോന്നോരോന്ന് അർപ്പിക്കപ്പെട്ടപ്പോൾ ആളുകളുടെ പാപത്തിന്റെ പ്രതിശാന്തിക്ക് വേണ്ടി യാഗമൃഗങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ആ യാഗമൃഗങ്ങളുടെ മേൽ തങ്ങൾ കൈവച്ച് പാപം മൃഗത്തിന്റെ മേൽ ആവാഹിച്ച് ആ യാഗമൃഗം ദാരുണമായി കൊല ചെയ്യപ്പെടുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഒരു നിഴൽ അവരവിടെ കാണുകയായിരുന്നു. ഹാബേലിന്റെ ദൈവം അംഗീകരിച്ചതിന്റെ രണ്ടാമത്തെ കാരണം, ഹാബേലിന്റെ വഴിപാട് ദൈവം പ്രസാദിക്കാനുള്ള രണ്ടാമത്തെ കാരണം, നാം ഈ 4-ാം വാക്യത്തിൽ വായിച്ചു, ഹാബേലിന്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കുന്നതിന് മുമ്പേ ദൈവം പ്രസാദിച്ചത് ഹാബേലിലാണ്. ഞാൻ പറഞ്ഞല്ലോ രണ്ടുത്തരങ്ങൾ. എബ്രായ ലേഖനത്തിൽ ഒരു ഉത്തരം, വിശ്വാസത്താൽ ഹാബേൽ കയീന്റെ അതിൽ ഉത്തമമായി യാഗം കഴിച്ചു. ആ വിശ്വാസം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലെ വിശ്വാസമായിരുന്നു. 2, ഹാബേലിന്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കുന്നതിന് മുമ്പേ ഹാബേലിൽ ദൈവം പ്രസാദിച്ചു. ഹാബേലിൽ പ്രസാദിക്കാനുള്ള ഒരേ ഒരു കാരണം അവൻ്റെ വിശ്വാസമാണ്. ഈ വൈകുന്നേരത്തെ സന്ദേശത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പെടാപ്പാടുപെടുന്ന ധാരാളം ആളുകൾ, അതിനുവേണ്ടി ധാരാളം പണം ചിലവഴിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി ദേഹദണ്ഡനങ്ങൾ ഏൽക്കുന്ന ആളുകൾ, അതിനുവേണ്ടി കായക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി തീർത്ഥാടനങ്ങൾ നടത്തുന്ന ആളുകൾ, അതിനുവേണ്ടി എന്ത് ത്യാഗവും ചെയ്യുവാൻ മനസ്സില്ലാത്ത ആളുകൾ, സ്നേഹത്തോടെ പറയട്ടെ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവം തുറന്ന ഒരേ ഒരു വഴിയേ ഉള്ളൂ, ദൈവം ഒരുക്കിയ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ദൈവം പ്രസാദിപ്പിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് പ്രവർത്തികൾ ചെയ്യണമെന്ന് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ ചോദിച്ചപ്പോൾ, 28-ാം വാക്യത്തിൽ ചോദിച്ചപ്പോൾ 29-ാം വാക്യം ഉത്തരം തരുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു തന്നെ അതിനുത്തരം അവിടെ പറഞ്ഞു. എന്താണ് ഉത്തരം? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ദൈവം അയച്ച തൻ്റെ പുത്രനിൽ വിശ്വസിക്കുകയാണ്.
ഇന്ന് രാത്രി യോഗസ്ഥലത്തുള്ള അനേക ആളുകൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവമയച്ച പുത്രനായ കുരിശിൽ യാഗമായി തീർന്ന നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തേന്നിട്ട യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണല്ലോ. ആ ഭാഗ്യം ലഭിക്കാതെ പോയ ചിലരൊക്കെ ഞങ്ങളെ കേൾക്കുന്നത് കൊണ്ടാണ്, ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഈ യോഗം ഈ ഭവനാങ്കണത്തിൽ നടത്തുവാൻ നിർബന്ധിതരായി തീർന്നിട്ടുള്ളത്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവമയച്ച യേശുക്രിസ്തുവിനെ ദൈവം യാഗമാക്കി തീർത്ത കരുണ കൂടാതെ ക്രൂരന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്ത് യാഗമായി തീരുവാൻ ഇടയായി തീർന്ന യേശുക്രിസ്തുവിനെ ജീവിതത്തിന്റെ നാഥനായി രക്ഷകനായി കർത്താവായി അംഗീകരിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കും. ഹാനോക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പേ ദൈവം അവനൊരു സാക്ഷ്യം നൽകി, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ വിശ്വാസത്താൽ മാത്രം, അതും യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ മാത്രം, അതും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നുവെന്ന് ഹൃദയംഗമായി വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതാപത്തോടുകൂടെ ആ ക്രൂശിക്കപ്പെട്ട രക്ഷകങ്കലേക്ക് നോക്കുമ്പോൾ അവിടെയാണ് ദൈവപ്രസാദം ഏറ്റുവാങ്ങാനിടയാകുന്നത്. ഞാൻ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരട്ടെ. ഹാനോക്കിൽ ദൈവം പ്രസാദിച്ചു. ഒന്ന്, അവൻ്റെ വ്യക്തി ജീവിതത്തിൽ അവന് ലഭിച്ച വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അവന് കർത്താവായ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളെ വെളിച്ചത്തിൽ ആ വിശ്വാസത്തിൽ ഹാനോക്ക് 65-ാമത്തെ വയസ്സിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തുടങ്ങി. ആ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആരംഭിക്കുന്നതിന് ഒരു സമയമുണ്ടാകും. ഇന്ന് പലരോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ടോ, അതിന് പര്യായ പദങ്ങളായ മറ്റു ചില വാക്കുകളൊക്കെ ഞങ്ങൾ ചോദിക്കും. വീണ്ടും ജനിച്ചോ, പാപമോചനം കിട്ടിയോ, രക്ഷിക്കപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സർവ്വസാധാരണയായി ആളുകൾ പറയുന്നത് ഞങ്ങളിങ്ങനെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ വീണ്ടും ജനിച്ചുകൊണ്ടേ ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, വഞ്ചിക്കപ്പെട്ട് പോകരുതേ. അങ്ങനെ ഒരു വീണ്ടും ജനനം വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ആത്മരക്ഷ ബൈബിളിന് അന്യമാണ്. അങ്ങനെ ഒരു മാനസാന്തരം വേദപുസ്തകത്തിന് ഇതരമാണ്. വീണ്ടും ജനനം ഒരിക്കൽ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ജനിച്ചതുപോലെ ദൈവത്തിൻ്റെ വചനത്താൽ കേടാത്തതും നിലനിൽക്കുന്നതും ജീവനുള്ളതുമായ ദൈവത്തിൻ്റെ വചനം ഹാനോക്കിനെ പോലെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഹാനോക്കിന് 65-ാമത്തെ വയസ്സിൽ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ ഇനി വൈകരുത്. ഇന്ന് രാത്രി ഈ ക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാക്കുവാൻ നാം മനസ്സ് വെച്ചാൽ നമ്മുടെ ജീവിതങ്ങളെ നോക്കി ദൈവം പറയും, ആ മനുഷ്യൻ, ആ സ്ത്രീ, എൻ്റെ മകൻ, എൻ്റെ മകൾ എന്നെ പ്രസാദിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് ഈ 5-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുമ്പോൾ അടുത്തൊരു വാചകം വളരെ പ്രയോജനകരമാണ്. നാം സാധാരണയായിട്ടത് ഓർക്കാറുള്ളതാണ്, അവൻ ദൈവത്തോടുകൂടെ 300 സംവത്സരം നടന്നു. 65-ാമത്തെ വയസ്സിൽ ദൈവത്തോട് ചേർന്നു. പിന്നീടുണ്ടായ 300 വർഷങ്ങൾ അവൻ ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ അവൻ്റെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, അവൻ്റെ നടപ്പിൽ, ഹാനോക്കിൻ്റെ നടപ്പിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ആമോസിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മിക്കവാറും എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, എങ്ങനെ രണ്ടു പേർക്ക് നടക്കാൻ കഴിയുന്നത്? രണ്ടു പേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? രണ്ടു പേർ ഒക്കണം, രണ്ടു പേർ ആശയത്തിൽ ഒരുമിക്കണം, രണ്ടു പേര് ലക്ഷ്യത്തിൽ ഒന്നായി തീരണം, രണ്ടുപേര് ആശയങ്ങൾ പങ്കുവെച്ച് അവർ ഒരുമിച്ച് ചേർന്ന് ഒന്നായി തീരണം. അങ്ങനെ രണ്ടു പേർ ഒത്തു കഴിയുമ്പോൾ അവർക്ക് ഒരുമിച്ച് നടക്കാൻ കഴിയും എന്നാണ് ആമോസ് 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നപ്പോൾ ഹാനോക്കിൻ്റെ വഴിയിലേക്ക് ദൈവം വന്ന് ചേരുകയായിരുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ വഴിയിലേക്ക് ഹാനോക്ക് വരികയായിരുന്നു. ഹാനോക്ക് ദൈവത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് ദൈവത്തോടുകൂടെ നടക്കാൻ ശ്രമിക്കുകയായിരുന്നു. നമുക്കറിയാമല്ലോ, ഈ വേഗത കൂടിയയാളും വേഗത കുറഞ്ഞയാളും നടക്കുന്ന നടപ്പ്. ഞാൻ വിവാഹം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്. എന്നെക്കാൾ ഇച്ചിരി പൊക്കം കുറവാണ്, എനിക്കാണെങ്കിൽ പൊക്കം കൂടുതലുവാ. ഞാനാണെ അതിവേഗക്കാരനുമാണ്. ഏത് കാര്യത്തിനും വളരെ വേഗതയാണ്, കഴിക്കുന്നതും നടക്കുന്നതും പറയുന്നതുമെല്ലാം ചെറുപ്പം മുതലേ വളരെ വേഗതയാണ്. എൻ്റെ ഭാര്യ നേരെ തിരിച്ചുവാണ്.
അപ്പോൾ വിവാഹം കഴിഞ്ഞ സമയത്തൊക്കെ ഒന്നിച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ അവൾ പറയും, കുറച്ച് പതിയെ പോവും, ഞങ്ങൾ തമ്മിൽ ഈ മീറ്ററുകളുടെ അകലം കാണും നടക്കുമ്പോൾ. എൻ്റെ മനസ്സിലിങ്ങനെ പല കാര്യങ്ങളും ചിന്തകളും പ്രസംഗവും ഭജനവും ഒക്കെ ആയി, ഞാൻ ശ്രദ്ധിക്കാതെ ഇങ്ങനെ അങ്ങ് നടക്കും. ഉടലുള്ളിൽ അവളൊരു കാര്യം കണ്ടുപിടിച്ചു, എൻ്റെ കയ്യൊക്കെ കയറി പിടിക്കാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞതല്ല അവളോ സത്യം, എനിക്ക് ഇത്തിരി നാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പൊതുസ്ഥലത്തൊക്കെ പോകുമ്പോൾ കയ്യെ പിടിക്കരുത്, എനിക്ക് നാണക്കേടാ. പിന്നെയാ മനസ്സിലായത് നാണക്കേട്, ഇതൊരു ഒരു ഒരു ഭാര്യയും കൊണ്ട് പോകുകയെന്ന് പറഞ്ഞാൽ അതൊരു ഒരു പ്രിവിലേജാണെന്നൊക്കെ പിന്നെയാ മനസ്സിലായി വന്നത്. ഇവിടെ വേഗത കൂടിയയാളും വേഗം കുറഞ്ഞ ആളും കൂടെ ഒരുമിച്ച് നടക്കണമെങ്കിൽ എന്താണ് മാർഗം? വേഗം കുറഞ്ഞ ആള് ഒന്ന് പരിമിതപ്പെടുകയാണ്, ഒന്ന് ചുരുങ്ങുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മോട് ചേർന്ന് നടക്കാൻ, നമ്മോട് കൂടെ വരാൻ സ്വർഗത്തിലെ ദൈവം എന്തുമാത്രം ചെറുതായെന്നറിയാമോ? സകലത്തിൻ്റെയും സൃഷ്ടാവും ആയിരം ആയിരം സൂര്യന്മാരെ വെല്ലുന്ന തരത്തിലുള്ള ശോഭയോടുകൂടി വെളിച്ചങ്ങളുടെ പിതാവായ വെളിച്ചത്തിൽ വസിക്കുന്ന അനീതിയും അശുദ്ധിയും പാപവും കാണുവാൻ കഴിയാത്ത ആ മഹാപരിശുദ്ധനായ ദൈവം നമ്മോട് കൂടെ നടക്കാൻ ആഗ്രഹിച്ചെന്ന് പറയുന്നതല്ലേ ലോകം കണ്ട ഏറ്റവും വലിയ മഹാത്ഭുതം? ആ ദൈവം ചെറുതായി, അവൻ ചുരുങ്ങി, അവൻ്റെ മഹത്വം കോടാനുകോടി ദൂതന്മാർ വിശ്രമരഹിതമായി ആരാധിച്ചുകൊണ്ടിരുന്ന ആരാധന വേണ്ടെന്ന് വെച്ചിട്ട് ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിച്ചിരുന്ന വലിയവനായ ദൈവം അതെല്ലാം മുരിഞ്ഞു വെച്ചിട്ട് തൻ്റെ ദൈവത്വത്തിൻ്റെ ശോഭയും ആ ദൈവത്വത്തിൻ്റെ മഹത്വമാകുന്ന ആ മനോഹരമായ വസ്ത്രം അവൻ അഴിച്ചു വെച്ചിട്ട് അവൻ താണു, അവൻ ചെറുതായി, അവൻ ചുരുങ്ങി. ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായം ആ താഴ്ചയുടെ ആഴം വിശദീകരിക്കുന്നുണ്ടല്ലോ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ വേഷത്തിലായി താഴ്ച അനുഭവിച്ചു, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന്, ഒരു ചെറിയവനായി തീർന്ന്, ബേതലഹേമിലെ കാലിത്തൊഴുത്തിൽ കിടത്തപ്പെട്ട ഒരു ചെറിയ ശിശുവിനെ നാം കാണുമ്പോൾ, ഇവിടെ സഹോദരങ്ങൾ പാടുകയുണ്ടായല്ലോ, ദൈവ കരുണയിൻ ധനമാഹാത്മ്യം, ഇതിനേക്കാൾ വലിയ ദൈവകരുണ എവിടെ കാണാൻ കഴിയും? നാവാൽ വർണ്ണയമോ ഇല്ല, നാവ് കൊണ്ട് വർണ്ണിച്ചാൽ തീരാത്ത തരത്തിലുള്ള ദൈവ കൃപയുടെ അസാധാരണമായ ഒഴുക്കാണ് യേശുക്രിസ്തുവിൻ്റെ താഴ്ചയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ നമ്മോടൊപ്പം നടക്കുവാൻ, നമ്മുടെ അടുക്കലേക്ക് വരുവാൻ, നമ്മളെ കേൾക്കുവാൻ, നമ്മെ കാണുവാൻ, നമ്മുടെ കണ്ണീരൊപ്പുവാൻ, നമ്മുടെ ആകുലങ്ങളിൽ പങ്കുവയ്ക്കുവാൻ, അവൻ ചെറിയവനായി നമ്മോട് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അവൻ നമ്മോടൊത്തു. ചോദ്യം, നാം അവനോടൊത്തിട്ടുണ്ടോ? നാം അവൻ്റെ കൂടെ നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? 50-ാം സങ്കീർത്തനം അവസാനിക്കുമ്പോൾ നമുക്കൊരു വാക്യം അറിയാം. ആ വാക്യം, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ എൻ്റെ രക്ഷയെ കാണിച്ചു കൊടുക്കും. സ്തോത്രമെന്ന് യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തും. അത് കഴിഞ്ഞ് ഉടനെ പറയുകയാണ്, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ എൻ്റെ രക്ഷയെ കാണിച്ചു കൊടുക്കും. ഇത് വളരെ വിശാലമായ അർത്ഥത്തിലാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദാവീദിൻ്റെ വേദന നിറഞ്ഞതായ സങ്കീർത്തനം നമുക്കറിയാമല്ലോ, നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ എൻ്റെ രക്ഷയെ, എൻ്റെ അനുഗ്രഹത്തെ, എൻ്റെ പ്രസാദത്തെ കാണിച്ചു കൊടുക്കും. എങ്ങനെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നത്? ഞാനിവിടെ അല്പം പഴയ നിയമത്തിലേക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഈ നടപ്പ് എന്തിനെ കാണിക്കുന്നതാണ്? നടപ്പ് ദൈനംദിന ജീവിതത്തെ കാണിക്കുന്നതാണ്. നമ്മൾ കാലുകൊണ്ട് ചെയ്യുന്നത് നടക്കുക, ദിവസം തോറും നടക്കുക. രാവിലെ നടപ്പ് തുടങ്ങിയാൽ വൈകുന്നേരം രാത്രി വരെ നമ്മൾ നടക്കുകയാണ്. ഈ നടക്കുന്നതിനിടയിൽ നമ്മുടെ കാലുകളിലൊക്കെ അഴുക്കുകൾ പറ്റാറുണ്ട്. ഈ കാലിൽ പറ്റുന്ന അഴുക്കുകളും പൊടികളുമൊക്കെ നാം നിശ്ചയമായും കഴുകി വൃത്തിയാക്കണം, കാലിലെ നടപ്പിനെ ക്രമപ്പെടുത്തണം. അങ്ങനെ കാലിനെ ക്രമപ്പെടുത്തുന്ന ദൈവപുത്രൻ്റെ മനോഹരമായൊരു ശുശ്രൂഷയാണ് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ആ ഭാഗം പരിചയമുണ്ടല്ലോ. പെസഹായുടെ ആചരണത്തിന് തൊട്ടു മുമ്പായി യേശു കർത്താവ് മാളിക മുറിയിൽ വെച്ച് ശിഷ്യന്മാരുമായി പെസഹ ഭക്ഷിക്കുവാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ 12 ശിഷ്യന്മാർ തന്നെ ചുറ്റിലുമായിട്ടുണ്ട്, യേശു കർത്താവുമുണ്ട്. അവിടെ അന്നത്തെ രീതി അനുസരിച്ച് ഈ അതിഥികളുടെ കാലുകൾ കഴുകുവാൻ ഒരടിമ അത്യാവശ്യമായി ഉണ്ടായാൽ മതിയാവുകയുള്ളൂ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കാണും, ആരാണ് കാല് കഴുകുന്നത്? ഒരടിമയും അവിടെയില്ല. ഞാൻ വിചാരിക്കുന്നത് പത്രോസ് യോഹനാനെ കണ്ണ് കാണിച്ച് കാണും,
എടാ യോഹനാന, നീയല്ലേ ഏറ്റവും പ്രായം കുറഞ്ഞ പയ്യൻ, ചെറുപ്പക്കാരൻ, അങ്ങനെയാണ് വിചാരിക്കപ്പെടുന്നത്. അതുകൊണ്ട് നീ ഈ കാലം കഴിയിക്കോ, കണ്ണ് കാണിച്ചു കാണും. യോഹനാന് നീ, യോഹനാൻ പറഞ്ഞു കാണും, ഞാൻ കാല് കഴുകാൻ പോവുകയല്ല, കാരണം ഞാനാണ് ബിലവഡ് ഡിസൈപ്പിൾ, യേശു സ്നേഹിച്ച ശിഷ്യൻ ഞാനാണ്. എന്നോളം യേശു സ്നേഹിച്ചവർ ആരുമില്ല. തന്നെയാണോ യേശുവിനെ മാറി ചാരാൻ ഭാഗ്യം ലഭിച്ചത്? എനിക്കല്ലേ? യേശുവിൻ്റെ അമ്മ മറിയയും എൻ്റെ അമ്മ മറിയയും ജ്യേഷ്ഠത്തെയും അനുജത്തെയും അല്ലേ, ഞങ്ങൾ ഫസ്റ്റ് കസിൻസ് അല്ലേ. ഞാനൊരിക്കലും കാല് കഴുകാൻ പോവുകയില്ല. പത്രോസ് വിചാരിച്ചു കാണും, ഞാൻ ഒന്നാമനല്ലേ. യൂത വിചാരിച്ചു കാണും, പണസഞ്ചി എൻ്റെ കയ്യിലല്ലേ. ശിഷ്യന്മാരാരും കാല് കഴുകുവാൻ തയ്യാറാകാതെ വന്നപ്പോൾ നമ്മുടെ കർത്താവായ യേശു അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവ് എഴുന്നേറ്റു. അവൻ്റെ മഹത്വത്തിൻ്റെ വസ്ത്രം അവൻ ഉരിഞ്ഞു വെച്ചു. അരയിലൊരു തോർത്ത് ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളവുമായി ശിഷ്യന്മാരുടെ അടുക്കൽ വരികയാണ്. പത്രോസിൻ്റെ അടുക്കൽ വന്നു അവൻ്റെ കാല് കഴുകുവാൻ ഒരുങ്ങിയപ്പോൾ, അവൻ്റെ നടപ്പിനെ ക്രമമാക്കുവാൻ രക്ഷകൻ ആഗ്രഹിച്ചപ്പോൾ പത്രോസ് പറഞ്ഞല്ലോ, കർത്താവ് എൻ്റെ കാല് കഴുകുവാൻ ഞാൻ നിന്നെ സമ്മതിക്കയില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ കാല് കഴുകുവാൻ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ, എന്നെ അനുവദിക്കണം, ഇല്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. എന്നിൽ പങ്കില്ലെന്നല്ല, എന്നോട് കൂടെ കൂട്ടായ്മ ബന്ധമുണ്ടായിരിക്കുകയില്ല. നിന്റെ കാലുകൾ പൊടി നിറഞ്ഞ പലസ്തീൻ നാടിൻ്റെ വഴികളിലൂടെ നടന്നു വന്നതിനാൽ നിന്റെ കാലുകൾ നിർബന്ധമായും കഴുകണം, കഴുകിയേ മതിയാവുകയുള്ളൂ. അപ്പോൾ പത്രോസ് പറഞ്ഞു, അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യ്, എൻ്റെ കാലല്ല തലയും കൂടെ കഴുകിക്കോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രിയപ്പെട്ടവരെ ഒരു വലിയ സത്യം ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. എന്താണ് ആ സത്യം? കുളിച്ചിരിക്കുന്നവന് കാല് കഴുകണം. പഴയ നിയമത്തിലേക്ക് വേഗം പോയാൽ മതിയാവുകയുള്ളൂ. പുറപ്പാട് പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൻ്റെ 19, 20, 21 മൂന്ന് വാക്യങ്ങൾ ചേർത്ത് വായിച്ചാൽ സമാഗമന കൂടാരത്തിലെ പിച്ചള തൊട്ടിയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കാണുവാനായിട്ട് കഴിയും. നാം അവിടെ വായിക്കുന്നത്, സമാഗമന കൂടാരത്തിലേക്ക് പ്രവേശിക്കുകയോ യാഗപീഠത്തിൻ്റെ അടുക്കൽ വരികയോ ചെയ്യുന്നതിന് മുമ്പേ പുരോഹിതന്മാർ അവരുടെ കാലുകളും കൈകളും പിച്ചള തൊട്ടിയിലെ വെള്ളത്തിൽ നിർബന്ധമായും കഴുകിയേ മതിയാവുകയുള്ളൂ. ഇതെന്തിനെ കാണിക്കുന്നു? നടപ്പിനെ ക്രമമാക്കണം, ജീവിതങ്ങളെ വിശുദ്ധമാക്കണം. പിച്ചളത്തൊട്ടി ദൈവത്തിൻ്റെ വചനത്തെ കാണിക്കുന്നല്ലോ, അതിലെ വെള്ളം സമൃദ്ധിയായി നമുക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ കാണിക്കുന്നു. ആ വചനത്താലുള്ള ശുദ്ധീകരണം ദൈനംദിന ജീവിതത്തിൽ നേടിയെടുക്കണം. ഒരിക്കൽ കുളിച്ചതാണ്, ഒരിക്കൽ വീണ്ടും ജനിച്ചതാണ്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതാണ്. പോരാ പ്രിയപ്പെട്ടവരെ, ദൈനംദിന ജീവിതത്തിൽ ഈ കഴുകൽ നമുക്ക് നേടിയെടുക്കുവാൻ ഇടയായിത്തീരണമെന്നുള്ളത്. ഈ ഹാനോക്കിൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച രണ്ടാമത്തെ ഘടകമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഈ വിശ്വാസ ലോകത്തിന് വ്യതിചലനം പല മാർഗങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുമൂലം മറ്റുള്ളവർക്ക് ദൈവകൃപയിലേക്ക് വരുവാൻ അല്പസ്വല്പം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാരണം ഈ പറയുന്നതും ജീവിതവുമായ ഏതാണ്ടൊരു ഒരു പൊരുത്തക്കേട്, ഒരു ഇൻകൺസിസ്റ്റൻസി ആളുകൾ കണ്ടുവരികയാണ്. കാല് കഴുകുവാൻ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ കാലുകളും കൈകളും കഴുകാതെ യാഗപീഠത്തെങ്കിലും കൂടാരത്തിനകത്ത് പുരോഹിതന്മാർ പ്രവേശിച്ചാൽ നിശ്ചയമായും അവർ മരിക്കുമെന്നുള്ള അതിഗൗരവതരമായ കൽപ്പന പുരോഹിതന്മാർ കേട്ടപ്പോൾ അവർ കൈകളും കാലുകളും കഴുകുവാൻ മനഃപൂർവ്വമായി മനസ്സ് വെച്ചു. എങ്കിൽ അതിനേക്കാളേറെ വചനവും വെളിപ്പാടുകളും കിട്ടിയ നമ്മുടെ കടമ എത്ര വലുതാണ്! പരസ്പരം സ്നേഹിക്കുന്ന കാര്യത്തിൽ, ആദരിക്കുന്ന കാര്യത്തിൽ, ക്ഷമിക്കുന്ന കാര്യത്തിൽ, വിട്ടുവീഴ്ച ചെയ്യുന്ന കാര്യത്തിൽ നാം മനഃപൂർവ്വമായി പിന്നോക്കം പോയി കാലുകളിൽ അഴുക്ക് പറ്റിയിട്ട് അത് കഴുകാതെ ഞായറാഴ്ചയ്ക്ക് വേണ്ടി എങ്ങനെ ഒരുങ്ങാൻ നമുക്ക് കഴിയും? ഹാനോക്ക് ദൈവത്തോട് കൂടെ 300 സംവത്സരം നടന്നു. വിശുദ്ധമായ ഒരു ജീവിതം. പാപം തേർവാഴ്ച നടത്തിയ ലോകം, ഇന്നത്തേതുപോലെ തന്നെ പാപഭംഗിതമായ ലോകം, ആ ലോകത്തിൽ ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തോട് ചേർന്ന് നടന്നു. ഇത് ഹാനോക്കിന് ജീവിക്കാൻ കഴിഞ്ഞ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണേ. വീണ്ടും ജനനം നടന്നതിന് ശേഷം 65-ാമത്തെ വയസ്സിന് ശേഷം നാളിതുവരെ യേശുവോട് ചേർന്നാണോ ജീവിക്കാറുള്ളത്? നമ്മൾ മനോഹരമായ ഒരു പാട്ട് പാടും അല്ലേ, ഒന്ന് ചേർന്ന് പാടാമോ? യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശു ചേർന്നിരിപ്പത് എത്ര.
ആശ തന്നോടെന്നുമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നുമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശു തൻ്റെ കൂടെ വാഴൻ. മൂന്നാമത്തെ കാര്യം, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച മൂന്നാമത്തെ മേഖല, ഹാനോക്ക് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഹാനോക്കിൻ്റെ കുടുംബ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു, അവൻ്റെ വ്യക്തി ജീവിതത്തിൽ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചു. രണ്ട്, ദീർഘമായ 300 സംവത്സരങ്ങൾ അവൻ ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ചു. മൂന്നാമത്തെ കാര്യം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് ഭാര്യയും മക്കളും ഒന്നും ഒരു തടസ്സമല്ലെന്ന് ദൈവപ്രസാദം എന്ന വിഷയത്തിൽ ഹാനോക്ക് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിച്ച ആദ്യത്തെ മനുഷ്യനായ ഹാബേലിന് കുടുംബജീവിതം ഉണ്ടായിരുന്നില്ലെങ്കിൽ, അതിനു മുൻപേ അദ്ദേഹം മരിക്കാനിടയായെങ്കിൽ, ഹാനോക്കാകട്ടെ ദീർഘമായ 300 വർഷങ്ങൾ കുടുംബസ്ഥനായി ജീവിച്ച് ഭാര്യയോടും മക്കളോടും കൂടെ ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് കുടുംബം ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നതിന് ഒരു തടസ്സമല്ല, മറിച്ച് അനുകൂല ഘടകമാണ്. ഞാൻ പറയട്ടെ, എത്രയെത്ര കുടുംബങ്ങളാണ് തകർച്ചയുടെ വക്കിൽ. പൊരുത്തപ്പെടാത്ത ഭാര്യാഭർത്താക്കന്മാർ, മക്കളോട് വാത്സല്യവും കരുണയും കാണിക്കാത്ത മാതാപിതാക്കന്മാർ, മാതാപിതാക്കന്മാരെ അനാവശ്യ വസ്തുക്കളായി കരുതുന്ന മക്കൾ, ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ശാപമായി മാറിയിരിക്കുകയാണ്. എന്താണ് കാരണം? ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഇത്ര അകൽച്ച ഉണ്ടാകുവാൻ കാരണം എന്താണ്? അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളായി നടക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ തിമൊഥെയൊസിനോട് പറഞ്ഞത് ഈ കാലത്തെ കുറിച്ചല്ലേ പറഞ്ഞത്? എവിടെയും സ്വാർത്ഥത മാത്രം. ദൈവത്തിന്റെ വചനം പറയുന്ന ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ കരുതണം. അവര് ഭർത്താവിൽ നിന്ന് എടുക്കപ്പെട്ടതായതുകൊണ്ട് സ്വന്തം ശരീരമാണെന്ന് വിചാരിക്കണം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ജീവൻ പോലും കൊടുക്കുവാൻ തയ്യാറായി സ്നേഹിക്കണം. ഇത് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഭാര്യമാരോട് യാതൊരു വിധമായ സ്നേഹവും കാണിക്കാതെ സ്വാർത്ഥത മാത്രം കൈമുതലാക്കിയ ഭർത്താക്കന്മാര്, മറുവശത്ത് ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടണമെന്ന് ദൈവത്തിന്റെ വചനം അതിശക്തമായി പറയുമ്പോൾ, താന്തോന്നികളായി ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടാതെ തങ്ങളുടെ കഴിവിലും ശമ്പളത്തിലും തങ്ങളുടെ മഹത്വത്തിലും ഉച്ചം കൊണ്ട് ജീവിക്കുന്ന ഭാര്യമാര് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും? എന്താ പരിഹാരം? പരിഹാരം ഒന്നേ ഉള്ളൂ, ക്രൂശിലേക്ക് നോക്കുകയാണ്. അവിടെയാണ് സ്നേഹം കാണുന്നത്, അവിടെയാണ് ത്യാഗം കാണുന്നത്, അവിടെയാണ് ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹം കാണുന്നത്, അവിടെയാണ് അഭക്തരെ സ്നേഹിക്കുന്ന സ്നേഹം വെളിപ്പെട്ടത്, അവിടെയാണ് പാപികളെ പോലും വാത്സല്യത്തോടെ ഓമനിക്കുന്ന ദൈവ സ്നേഹത്തിന്റെ അപാരമായ കവിഞ്ഞൊഴുക്ക് കാണുന്നത്. ആ സ്നേഹം കണ്ടു കഴിയുമ്പോൾ, ക്രൂശിതന്റെ രൂപം ഹൃദയത്തിൽ ആൾരൂപമായി പതിഞ്ഞു കഴിയുമ്പോൾ, ആ ക്രൂശിക്കപ്പെട്ട രക്ഷകൻ ജീവിതത്തിന്റെ നാഥനായി മാറിക്കഴിയുമ്പോൾ, ഭാര്യയെ സ്നേഹിക്കാൻ പ്രത്യേകിച്ച് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിന്റെ സ്നേഹം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുകയാണ്. ആ ദൈവാത്മാവ് ഹൃദയത്തോട് പറയും, കർത്താവ് സഭയെ സ്നേഹിച്ചത് സഭയിലെ അംഗങ്ങൾ നല്ലവരായതുകൊണ്ടല്ല, അവർ മോശക്കാരായിരുന്നെങ്കിലും അവരെ സ്നേഹിച്ചതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹമെങ്കിൽ, അതുപോലെ നിന്റെ ഭാര്യയെ സ്നേഹിച്ചേ മതിയാവൂ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയും. ഒരു ഭാര്യയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയും, സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം, മത്സരിയാകരുതെന്ന് പറയും. ഇത് സാധിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദാനമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തരണമെങ്കിൽ, യേശു ക്രിസ്തുവിനെ രക്ഷകനായി നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങണം. നമ്മുടെ കർത്താവ് തന്നെ യോഹന്നാൻ 7:37 തുടങ്ങിയ വാക്യങ്ങളിൽ പറഞ്ഞല്ലോ, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ ഏവനും എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചത്രേ അവൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ പറയട്ടെ, ദാമ്പത്യ ജീവിതം സുഖകരമായി തീരണമെങ്കിൽ,
ഭാര്യാഭർത്താക്കന്മാർക്ക് വിട്ടുവീഴ്ചയും സ്നേഹവും കടപ്പാടുകൾ നിർവഹിക്കുവാൻ കഴിയണമെങ്കിൽ യേശു ക്രിസ്തു ഉള്ളിൽ വരണം, ക്രിസ്തുവിന്റെ ഭരണം ഉണ്ടാകണം, യേശുവിനെ കർത്താവായി ഹൃദയങ്ങളിൽ വിശുദ്ധീകരിക്കണം, യേശു ക്രിസ്തുവിന്റെ മേൽഭരണം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായി കഴിയുമ്പോൾ ഹാനോക്കിനെ പോലെ കുടുംബത്തോടുകൂടെ എത്ര വർഷം വേണമെങ്കിലും ജീവിക്കാൻ ഇടയായിത്തീരും. ഹാനോക്ക് 300 സംവത്സരം കുടുംബത്തോടു കൂടെ നടന്നു. അടുത്ത കാര്യം പറയണമല്ലോ, ഈ 3D 3D ഇന്ന് ഏത് മേഖലയിൽ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. ഈ കുടുംബങ്ങൾക്ക് ഇങ്ങനെ 3 മേഖലകളുമായുള്ള പ്രധാനമായ ബന്ധമാണ് ലോകപ്രകാരമുള്ളത്. ദൈവവുമായുള്ള ബന്ധം കഴിഞ്ഞാൽ 3 മേഖലകളുമായാണ് പ്രധാനമായിട്ട് ബന്ധമുള്ളത്. 1, ജീവിത പങ്കാളികൾ തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം. 2, ദൈവം വിശേഷപ്പെട്ട ദാനങ്ങളായി നൽകുന്ന മക്കളെ ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങി അവരെ പരിശീലിപ്പിച്ച് അവരെ ദൈവകൃപയിലാക്കി തീർക്കുന്ന അതിമനോഹരമായ പ്രാധാന്യമേറിയ ഒരു ശുശ്രൂഷയും കൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പ്രത്യേക പ്രയോഗമുണ്ട്, വളരെ രസകരമാണ്, വളരെ പ്രയോജനകരമാണ്. അവിടെ ദൈവം പറയുന്നത്, നിങ്ങൾ എനിക്ക് പ്രസവിച്ച മക്കൾ. നമുക്ക് എന്തിനാ മക്കളുണ്ടായത്? എന്തിനാ മക്കളെ വളർത്തുന്നത്? നല്ലൊരു ചോദ്യമാണ്. എന്തിനാ മക്കളെ വളർത്തുന്നത്? സാധാരണ മാതാപിതാക്കന്മാരൊക്കെ വിചാരിക്കാറുള്ളത്, സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാമെന്നാണ്. വേണ്ട, ഒന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട കേട്ടോ. അതല്ല മക്കളെ തന്നതിൻ്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം. എനിക്ക് നിങ്ങൾ പ്രസവിച്ച മക്കൾ. ദൈവം നാം ചോദിക്കാതെ തന്നെ, നാം ആഗ്രഹിക്കാത്ത തരത്തിൽ, ദൈവത്തിൻ്റെ തിരുഹിതത്തിൻ്റെ നിർണയപ്രകാരം നമുക്ക് മക്കളെ നൽകി നമ്മെ അനുഗ്രഹിച്ചപ്പോൾ ആ മക്കളെ ദൈവത്തെങ്കിൽ നിന്ന് മക്കളെ ഹോവൻ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലമെന്ന് വായിക്കുന്നത് പോലെ ആ മക്കളെ ഏറ്റുവാങ്ങി വളരെ പ്രാർത്ഥനയോടും കണ്ണുനീരോടും വിശുദ്ധിയോടും കൂടെ ദൈവമാകെ ജീവിച്ച് അവരെ വളർത്തി പരിശീലിപ്പിച്ച് ദൈവത്തിന് തിരികെ നൽകുന്ന ഒരു ദൗത്യമാണ് കുടുംബജീവിതത്തിലേത്. നമുക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ്. ഇത് സാധിക്കണമെങ്കിൽ എന്തു വേണം? എന്തു വേണം? ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ ഒത്തൊരുമയോടുകൂടെ ജീവിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തിയെടുക്കാൻ ഇടയായിത്തീരും. 3D 3D മക്കൾക്ക് മാതാപിതാക്കന്മാരോടുള്ള കടമയാണ്. ആ കാര്യത്തിലും ഇന്ന് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വൃദ്ധസദനങ്ങളുടെ എണ്ണം കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. മാതാപിതാക്കന്മാരെ അവരുടെ വാർദ്ധക്യകാലമായി കഴിയുമ്പോൾ അനാവശ്യ വസ്തുക്കളായി കരുതുകയും അവരുടെ ഭാരമായി ബാധ്യതയായി തോന്നുകയും ചെയ്യുന്ന ഒരു തലമുറ. പ്രിയപ്പെട്ടവരെ, നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് വാക്തത്വത്തോടുകൂടിയ ആദ്യ കൽപ്പനയെന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അവരുടെ ആവശ്യങ്ങൾ കരുതുവാൻ, അവരെ താങ്ങുവാൻ, അവർക്ക് വേണ്ടത് നൽകി കൊടുക്കുവാൻ മക്കൾക്ക് കടമയില്ലേ? കുടുംബജീവിതങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഇടങ്ങളായി മാറണമെങ്കിൽ ഈ 3 മേഖലകളിലെയും ബന്ധങ്ങൾ ദൃഢതരമായി തീരണം, ദൈവവചനപ്രകാരമുള്ളതായി മാറണം. ഹാനോക്കിന്റെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഹാനോക്ക് 300 സംവത്സരം ലോകത്ത് ജീവിച്ചപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഹാനോക്കിന്റെ കുടുംബജീവിതം അനേക നൂറ്റാണ്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അതിലവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. 4 കാര്യം, ഹാനോക്കിന്റെ വേർപാട് ജീവിതത്തിൽ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഞാൻ ഇനിയുള്ള കാര്യങ്ങൾ വിശദമാക്കാതെ വേഗം വേഗം പറഞ്ഞങ്ങ് വിടട്ടെ. നമ്മൾ പലപ്പോഴും പറയും, ഹാനോക്ക് ജീവിച്ചതുപോലെയുള്ളൊരു കാലത്താണ് ഞാൻ ജീവിച്ചിരുന്നതെങ്കിൽ ഞാനും ദൈവത്തെ പ്രസാദിപ്പിക്കുമായിരുന്നു. ഹാനോക്കിൻ്റെ കാലമൊക്കെ എന്തൊരു നല്ല കാലമാണ്. ഇന്നേക്ക് ഏതാണ്ട് 5000-ത്തോടടുത്ത് വർഷങ്ങൾക്ക് മുമ്പല്ലേ, അന്ന് ഇന്നത്തെ പോലെ ഒന്നും പാപമൊന്നും ഇല്ലാത്ത കാലമാണ്. അന്ന് ആളുകളൊക്കെ മര്യാദക്കാരും നല്ലവരും വിശുദ്ധരും ഒക്കെ ആയിട്ട് ജീവിച്ചപ്പോൾ അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല ബ്രദറെ കാര്യം. ഇന്ന് എവിടെ നോക്കിയാലും പാപം, എവിടെ നോക്കിയാലും അക്രമം, എവിടെയും അനീതി, എവിടെയും പീഡനം, എവിടെയും പിടിച്ചുപറി, എവിടെയും ബലാത്സംഗം, എവിടെയും സ്വാർത്ഥത. കാലം മോശമായി, കാലം മാറിപ്പോയില്ലേ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലം പോലെ തന്നെ ആയിരുന്നു അന്നത്തെ കാലവും. ഒരു പടി കൂടെ കടന്ന് ഞാൻ പറയട്ടെ, മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭത്തിങ്കിൽ പിശാച് ഏതെല്ലാം പാപങ്ങൾ ആവിഷ്കരിച്ചോ ആ പാപങ്ങളല്ല, പുതുതായിട്ടൊരു പാപം പിശാചിന് കണ്ടുപിടിക്കാൻ
എനിക്ക് ഉൽപ്പത്തി പുസ്തകം ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകങ്ങളിലൊന്ന്. എല്ലാം ഇഷ്ടമാണ്, ഉൽപ്പത്തി എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ കൂടെ കൂടെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പുതിയ പുതിയ പാപങ്ങളുടെ വേർഷനുകളെക്കുറിച്ച്, പതിപ്പുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ അതെവിടെ ആരംഭിച്ചെന്നറിയാൻ ഉൽപ്പത്തിയിൽ ചെന്ന് നോക്കിയാം. എല്ലാ പാപങ്ങളും അവിടെ കാണാം. പുതുതായിട്ടൊന്ന് ആവിഷ്കരിക്കാൻ പിശാചിന് പോലും കഴിഞ്ഞിട്ടില്ല. ചില ആളുകൾ പറയാറുണ്ടല്ലോ, ഈ ചില പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്ക, ആസ്ട്രേലിയ, ഈ രാജ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മുഴുവൻ പാപത്തിൽ മുങ്ങിക്കിടക്കുക, ഇന്ത്യ വളരെ ഭേദമാണ്. എന്താ ഭേദം? ഞാൻ പറയാറുണ്ട്, അവിടെ ആളുകൾ പരസ്യമായിട്ട് വല്ല പാപവും ചെയ്യുന്നിരിക്കും, ഇവിടെ ഇവിടെ വളരെ രഹസ്യമായിട്ട് അതിനേക്കാൾ കൂടുതൽ പാപം ചെയ്യും. അവിടെ വിവാഹമോചനം ഉണ്ടെന്ന് പറയുന്നു, ഇവിടെയോ? എവിടെ ഇല്ലാത്തത്? അവിടെ ദുർനടപ്പുണ്ടെന്ന് പറയുന്നു, ഇവിടെയോ? പാപം എല്ലാം ഒരേ സ്വഭാവത്തിലുള്ളതാണ്, പാപം എല്ലായിടത്തും ഒരുപോലെയാണ്, പാപം സാർവലൗകികമാണ്, അത് ഏത് കാലത്തും ഒരുപോലെ തന്നെയാണ്. ഈ ഹാനോക്ക് ജീവിച്ച കാലം ഓർക്കണം. അന്ന് ജീവിച്ചിരുന്ന ആളുകൾ ഇന്നത്തേതുപോലെ തന്നെ ദുഷ്ടന്മാരായ ആളുകളാണ്. സംശയമുണ്ടെങ്കിൽ ഇതിന് തൊട്ടുപുറത്തെ നാലാമധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അവിടെ വേറൊരു ഹാനോക്കിനെ കുറിച്ച് വായിക്കാൻ കഴിയുന്നുണ്ട്. കയ്യിൻ്റെ മകനായ ഹാനോക്ക്, ആദ്യത്തെ ഹാനോക്ക്, നല്ല ഹാനോക്കല്ല, അല്ലാത്തൊരു ഹാനോക്ക്. നമ്മൾ വായിക്കുന്നത് ആ കയ്യിന്, ആദമിൻ്റെ മകനായ കയ്യിനൊരു മകനുണ്ടായി, ഹാനോക്ക്. അവന് ഹാനോക്ക് എന്ന് പേരിട്ടു. കയ്യിനും ഹാനോക്കും ചേർന്ന് ആ ഒരു കാര്യമേ ചെയ്തുള്ളൂ, ഒരു പട്ടണം പണിതു. ആ പട്ടണത്തിന് ഹാനോക്ക് എന്ന് പേരിട്ടു. മെറ്റീരിയലിസം, ഭൗതികവാദം അവിടെയാണ് ആരംഭിച്ചത്. അവരുടെ ജീവിതത്തിൻ്റെ ആകെ ലക്ഷ്യം ഒരു പട്ടണം പണിയണം, പേരും പെരുമയും ഉണ്ടാക്കണം, ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം എൻ്റെ മകൻ്റെ പേര് ഓർമ്മിച്ചിരിക്കണം. വിശ്വാസം മാറിക്കിടക്കട്ടെ, വിശ്വാസത്തിന് പ്രസക്തിയില്ല, വിശ്വാസത്തിന് ആവശ്യകതയില്ല, വിശ്വാസമല്ല ഇവിടെ ആവശ്യമായിട്ടുള്ളത്. ഞങ്ങൾക്ക് പേര് വേണം, ഞങ്ങൾക്ക് ദേവാലയങ്ങൾ വേണം, ഞങ്ങൾക്ക് അത് വേണം, ഇത് വേണം, ഞങ്ങൾക്കൊരു പേരുണ്ടാക്കണം. ഹാനോക്ക് എന്നുള്ള പേരിൽ ആ പട്ടണം അറിയപ്പെട്ടു. എത്ര നാൾ ഈ പട്ടണം നിലനിന്ന് കാണും? അങ്ങേ അറ്റം പോയാൽ നോഹയുടെ കാലത്തെ ജലപ്രളയം വരെ ഈ പട്ടണം നിലനിന്ന് കാണും. മണലിന്മേൽ വീട് പണിയുന്ന ബുദ്ധിയില്ലാത്ത മനുഷ്യനെ പോലെ ദിനരാത്രങ്ങൾ കഠിനമായി അധ്വാനിച്ച് അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഉണ്ടാക്കി ജീവിതം സുഖകരമാക്കി തീർക്കുവാൻ വേണ്ടിയുള്ള അക്ഷീണ പരിശ്രമത്തിനിടയിൽ മനുഷ്യനുണ്ടാക്കുന്ന സകല നേട്ടങ്ങളും കോട്ടങ്ങളായി മാറുമെന്നും അവയെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകരുമെന്നും ഈ ഹാനോക്ക് പട്ടണം നമ്മെ ഓർപ്പിക്കുന്നു. ഹാനോക്ക്, നല്ല ഹാനോക്ക്, ഭക്തനായ ഹാനോക്ക് ജീവിച്ച കാലത്ത്, മറുവശത്ത് ഭൗതികവാദം അതിൻ്റെ അത്യുച്ചകോടിയിലെത്തിയതായ സമയം, അവിടെയും ലോകത്തിൽ ഒരു വ്യതിരിക്തതയുള്ളവനായി ജീവിക്കാൻ ഹാനോക്കിന് കഴിഞ്ഞു. അതുകൊണ്ട് ദൈവം അവനിൽ പ്രസാദിച്ചു. രണ്ടാമത് ആ ലോകത്തിൻ്റെ പ്രത്യേകത, നാലാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ വേറൊരു കഥാപാത്രത്തെ കാണാം. അദ്ദേഹത്തിൻ്റെ പേര് ലാമെക്ക് എന്നാണ്. അദ്ദേഹവും ആദം തുടങ്ങി ഏഴാമനാണ്. കയ്യിൻ്റെ വംശത്തിൽപ്പെട്ട ഏഴാമനാണ് ഈ ലാമെക്ക്. ആ ലാമെക്ക് ചെയ്ത രണ്ട് വീരകൃത്യങ്ങളുണ്ട്. അതിലൊന്ന്, ലാമെക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു, ആദയും സില്ലയും. അദ്ദേഹം വെളിയിൽ എവിടെയോ പോയി വഴക്കുണ്ടാക്കി രണ്ട് പേരെ കൊല ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഭാര്യമാരോട് പറഞ്ഞു, ആദയും സില്ലയുമായുള്ളവരെ, ലാമെക്കിൻ ഭാര്യമാരെ ചെവിക്കൊള്ളുവീൻ. എൻ്റെ മുറിവിന് പകരം ഞാനൊരു യുവാവിനെയും എൻ്റെ പരിക്കിന് പകരം ഒരു പുരുഷനെയും ഞാൻ കൊന്നു. ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ ഐ ഹാവ് കിൽഡ് എന്ന, ഞാൻ കൊന്നെന്ന്. കൊലപാതകം അരങ്ങേറിയ കാലം, ബഹുഭാര്യ സമ്പ്രദായം അതിൻ്റെ ഏറ്റവും മോശമായ രീതിയിൽ ആരംഭിച്ചതായ കാലം, ജഡം അതിൻ്റെ തേർവാഴ്ച നടത്തിക്കൊണ്ടിരുന്ന കാലം, ആ കാലത്തും ഹാനോക്ക് ഒരു ഭാര്യയോടുകൂടെ ജീവിച്ചു, ക്ഷമാശീലനായി ജീവിച്ചു, മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ടവനായി, വ്യതിരിക്തതയുള്ളവനായി അവൻ ജീവിച്ചു. മൂന്നാമത്തെ തെളിവ്, ആറാമധ്യായ വാക്യം വായിച്ചാൽ, ഭൂമിയിൽ മനുഷ്യർ പെരുകി തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ദൈവഹൃദയത്തിന് വേദനയായി. ദൈവത്തിൻ്റെ പുത്രന്മാർ സമം ശേത്തിൻ്റെ പുത്രന്മാർ, വിശ്വാസികൾ, ഭക്തന്മാരായ ആളുകൾ. പശ്ചാത്തലം അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യരുടെ പുത്രിമാർ, കയ്യിൻ്റെ പെൺമക്കൾ, ഈ രണ്ട് തലമുറകളും സമാന്തരമായി പോകേണ്ടിയിരുന്ന രണ്ട് തലമുറകൾ ഒന്നിച്ചു ചേർന്നു. ഒന്നിച്ചു ചേർന്നതിൻ്റെ ഫലമായി മല്ലന്മാർ, വഴക്കാളികൾ, ഭക്തിയില്ലാത്തവർ ലോകത്തിൽ പെരുകാനിടയായി. പിശാജ് മനുഷ്യവർഗത്തെ മലിനമാക്കി. ലോകം, ജഡം, പിശാജ്, മൂന്ന് ശത്രുക്കൾ ഒരുമിച്ച് രംഗത്ത് വരുന്ന അരങ്ങേറിയ രംഗം. അവിടെയും
ഭക്തനായ ഹാനോക്ക് 300 സംവത്സരം ഈ ലോകത്തിൽ വേർപെട്ട ഒരുവനായി വിശുദ്ധനായി ജീവിക്കാനിടയായി. ഇതെങ്ങനെ സാധിക്കും? സാധിക്കാൻ യേശു ക്രിസ്തു രക്ഷകനായി ഉള്ളിൽ വരണം. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കാൻ ആരംഭിച്ചു. അവൻ ദൈവമായി ഒത്തു, ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. 65-ാം വയസ്സിൽ വീണ്ടും ജനിച്ചു. ആ വീണ്ടും ജനിച്ച ഹാനോക്ക് ലോകത്തിന്റെ മാലിന്യങ്ങൾ ഏശാതെ വണ്ണം വിശുദ്ധനായി ജീവിക്കാൻ ഇടയായിത്തീർന്നു. 5-ാമത്തെ കാര്യം, ഹാനോക്കിന്റെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ അവന്റെ ജോലിയിൽ ദൈവം പ്രസാദിച്ചു. ഒരു വാക്യം കൂടെ വായിക്കാം. യൂദായുടെ ലേഖനം 15-ാം വാക്യം, യൂദായുടെ ലേഖനം 15-ാം വാക്യം. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000-ാം 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ആദം തുടങ്ങി 7-ാമനായ ഹാനോക്ക് ഒരു പ്രവചനം നടത്തി. പഴയ നിയമത്തിൽ നമ്മളത് കാണുന്നില്ല, അതുകൊണ്ട് എവിടുന്നോ എടുത്തെഴുതിയതാണെന്ന് ആരും വിചാരിക്കേണ്ട. ദൈവം പ്രത്യേകിച്ച് യൂദയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ്. ഹാനോക്കിനൊരു പ്രവചനം കിട്ടി, ദൈവം ഒരു വെളിപ്പാട് നൽകി. എന്തായിരുന്നു ആ വെളിപ്പാട്? ഭക്തികെട്ട പാപികളെയൊക്കെ ന്യായം വിധിക്കുവാനും ബോധം വരുത്തുവാനും കർത്താവ് 1000-ാം 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. ഇതൊരത്ഭുതകരമായ വെളിപ്പാടല്ലേ? ഹാനോക്ക് ഈ പ്രവചനം, ഈ ദൈവവചനം പറയുന്നതിന് മുമ്പേ യേശു കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ആകെ ഒരു വെളിപ്പാട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ വെളിപ്പാട് നൽകിയത് ദൈവം തന്നെയാണ്. ആദമിന് നൽകി 3:15 ആദ്യ സുവിശേഷ പ്രഖ്യാപനം, പ്രോട്ടോ ഇവാഞ്ചല്യം എന്നാണ് അതിനെ വിളിക്കാറുള്ളത്. അവിടെ യേശുക്രിസ്തു ജനിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞു, 1-ാം വരവിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം 2-ാം വരവിനെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. 2-ാം വരവിനെ കുറിച്ച് ആദ്യം പറയുന്നത് 7-ാമനായ ഹാനോക്കാണ്. ഇനി രസകരമായ കാര്യം, യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിന് 2 ഘട്ടങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ആദ്യത്തേത് വിശുദ്ധന്മാർക്ക് വേണ്ടി വരുന്നു, സഭയ്ക്ക് വേണ്ടി വരുന്നു, രക്ഷിക്കപ്പെട്ട ആളുകളെ തൻ്റെ അടുക്കലേക്ക് സ്വർഗത്തിലേക്ക് ചേർക്കാൻ യേശു കർത്താവ് വരുന്നു. അത് 2-ാം വരവിൻ്റെ 1-ാമത്തെ ഘട്ടമാണ്. അതിനുശേഷം 7 വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിമേൽ അതിഭയങ്കരമായ ന്യായവിധി ചൊരിഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ ക്രോധം മുഴുവനും ദൈവപുത്രനെ ക്രൂശിച്ച ലോകത്തിൻ്റെ മേൽ, ആ രക്തം ഏറ്റുവാങ്ങിയ ജനതയുടെ മേലും ലോകത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ക്രോധം ഒരണപ്രവാഹം പോലെ ഒഴുകി വരുന്നതിന് ശേഷം യേശു കർത്താവ് രക്ഷിക്കപ്പെട്ട ദൈവജനം സഭയുമായി വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് വരുന്നത് 2-ാം വരവിൻ്റെ 2-ാം ഘട്ടം. ആ 2-ാം ഘട്ടത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഹാനോക്ക് പ്രവചിക്കുന്നത്. 2-ാം വരവിൻ്റെ 1-ാം ഘട്ടത്തെക്കുറിച്ച് പോലും പറയുന്നതിന് മുമ്പേ 2-ാം വരവിൻ്റെ 2-ാം ഘട്ടത്തെക്കുറിച്ച് പറയാനിടയായി. ഇത് കേട്ട ആളുകൾക്ക് ഇതിനകത്ത് വല്ല യുക്തിയും തോന്നി കാണുമോ? ലോജിക്കില്ലെന്ന് ആളുകൾ പറയും. ഇന്നും ആളുകൾ പറയും യേശു മടങ്ങി വരുമെന്നോ? 2000 വർഷങ്ങളായില്ലേ പറയാൻ തുടങ്ങിയിട്ട്? സൃഷ്ടിയുടെ ആരംഭത്തെങ്കിൽ കാര്യങ്ങൾ ഇരുന്നത് പോലെ തന്നെ ഇന്നും ഇരിക്കുകയല്ലേ? 2000 കൊല്ലങ്ങളായി പ്രസംഗിക്കുകയല്ലേ? യേശു വരുന്നു, എവിടെ വന്നു? യേശു മധ്യാകാശത്തിൽ വരുമെന്ന് പറഞ്ഞു, എവിടെ വന്നു? അന്തിക്രിസ്തു വെളിപ്പെടുമെന്ന് പറഞ്ഞു, എവിടെ വെളിപ്പെട്ടു? മഹാപീഡനകാലം ഉണ്ടാകുമെന്ന് പ്രസംഗകർ പറഞ്ഞു, എവിടെ ഉണ്ടായി? ലോകത്തിൽ ഇതൊന്നും നടക്കാൻ പോകാത്ത കാര്യമാണെന്ന് ആളുകൾ പറയുന്നുവെങ്കിലും പ്രിയപ്പെട്ടവരെ, അതിനെ ലോജിക്ക് മനസ്സിലാക്കാതെ, അതിന് യുക്തിക്ക് സമയം ചിലവഴിക്കാതെ, ദൈവം വെളിപ്പെടുത്തിയ കാര്യമായതുകൊണ്ട്, ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് അത് അതേപടി വിശ്വസിച്ച് അതറിയിക്കുവാൻ ഹാനോക്ക് തയ്യാറായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഹാനോക്കിൻ്റെ ജീവിതം കൊണ്ട് സാധിച്ച ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇടയായ പ്രധാനമായ കാര്യങ്ങളിലൊന്ന്, അവൻ്റെ കയ്യിൽ കിട്ടിയ വചനം അവൻ അറിയിച്ചു. കേൾക്കാൻ ആളുകളുണ്ടായിരുന്നോ? ഒരു വിഷയമല്ല. 120 കൊല്ലം ഒരു നോഹ പ്രസംഗിച്ചല്ലോ, ഒരാൾ പോലും മാനസാന്തരപ്പെട്ടില്ല. ഇവിടെ എന്തിനാ ഈ ചെലവ് ചെയ്ത് യോഗം നടത്തുന്നത്? അമേരിക്കയെ ജോലിയുള്ള ഒരു മനുഷ്യൻ, സായിപ്പിൻ്റെ കാശുകൊണ്ടൊന്നും അല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു ഭാഗം ചെലവഴിച്ച് ഇവിടെ പന്തലിട്ട് കസേരകൾ വാടകയ്ക്കെടുത്ത് ദൈവദാസന്മാരെ വിളിച്ചു വരുത്തി പാട്ട് പാടിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് പിൻപിലെ ലക്ഷ്യമെന്താണ്? വചനം കിട്ടിയവൻ വചനം അറിയിക്കണം.
നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന പ്രധാനമായ കാര്യം ആളുകൾ മാനസാന്തരപ്പെടുന്നോ ഇല്ലയോ, ആളുകൾ ഗുണപ്പെടുന്നുണ്ടോ ഇല്ലയോ അറിയിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ പറയുമ്പോൾ കർത്താവ് ഇത്രയും നാളും ഈ റാന്നി ഭാഗത്ത് പറഞ്ഞിട്ട് ഈ അടുത്ത പതിറ്റാണ്ടുകളിലൊന്നും ഒരാൾ പോലും രക്ഷിക്കപ്പെട്ട് വന്നിട്ടില്ലല്ലോ. രക്ഷിക്കപ്പെടുത്താൻ നമ്മളോട് പറഞ്ഞിട്ടില്ല, അറിയിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ദൈവത്തിൻ്റെ വചനം അറിയിച്ച ഹാനോക്കിനെ കുറിച്ച് ദൈവം പറയുകയാണ്, അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം അറിയിക്കുന്ന കാര്യത്തിൽ നമ്മുടെ പങ്കെന്താണ്? നമ്മുടെ ഭാരതരാജ്യം ദൈവവചനത്തിന് വേണ്ടി കേഴുമ്പോൾ സത്യസുവിശേഷം ഇനിയും കേൾക്കാത്ത അനേക ആയിരങ്ങൾ നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുമ്പോൾ യേശു കർത്താവിന്റെ പേര് ഒരിക്കൽ പോലും കേൾക്കാത്ത അനേകരുള്ളപ്പോൾ ഇവിടെയുള്ള യുവാക്കന്മാരെ യുവതികളെ ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിന്റെ യൗവനപ്രായം ആദ്യ മിഷണറിയായി ജീവിതമർപ്പിച്ച യേശു കർത്താവിന്റെ കാൽച്ചുവടുകളെ പിന്തുടരുന്ന നാം നമ്മുടെ ഈ യൗവന ജീവിതം യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കണ്ടേ? അവന്റെ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കേണ്ടതല്ലേ? ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് പറയട്ടെ, 19-ാമത്തെ വയസ്സിൽ ജീവിതത്തെ കുറിച്ച് ഭാവിയെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുമായി നടന്ന എന്റെ ജീവിതത്തിൽ ഈ വചനം അറിയിക്കുവാനുള്ള നിയോഗം ദൈവം നൽകിക്കഴിഞ്ഞപ്പോൾ ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ ജീവിതത്തിന്റെ കാഠിന്യമേറിയ അനുഭവങ്ങളിൽ വെച്ച് യേശുക്രിസ്തുവിന്റെ വിളി കേട്ട് അവന്റെ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടാനിടയായത് മുഖാന്തരം നാളെ ഇതുവരെ എനിക്ക് തിരിഞ്ഞു നോക്കി ലജ്ജിപ്പാനിടയായിട്ടില്ല. വിളിച്ച ദൈവം വിശ്വസ്തൻ. ഇവിടെ അനേക സുവിശേഷന്മാരുണ്ടല്ലോ, അവരോട് ചേർന്നെന്ന് ഞാൻ പറയട്ടെ, ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതം യേശുവിനായി സമർപ്പിച്ച് അവന്റെ വേലയ്ക്ക് വേണ്ടി പോകുവാൻ മനസ്സ് വെച്ചാൽ നമ്മെ നോക്കിയിട്ട് ദൈവം പറയും, എന്നെ പ്രസാദിപ്പിച്ചു. അതിന് സാധിക്കാതെ വാർദ്ധക്യത്തിലെത്തിയ പലരും ഇവിടെ ഉണ്ടല്ലോ. ഞാൻ പറയട്ടെ, പോയ നാളുകളെ ഓർത്ത് ദുഃഖിക്കേണ്ട, പുഴുവും തുള്ളനുമൊക്കെ തിന്നുകളഞ്ഞ നാളുകളെ ഓർത്ത് നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് ദൈവം സമയം തരുന്നുണ്ടല്ലോ, കർത്താവിന്റെ വേലയും വേലക്കാരെയും ഓർത്താ മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ. ദൈവം ധാരാളം പണം നൽകിയിട്ടുണ്ടല്ലോ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അത് ചെലവഴിക്കാൻ കഴിയുമല്ലോ. ലഘുലേഖകൾ പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യിപ്പിക്കാൻ സാധിക്കുമല്ലോ. ഏതെല്ലാം വിധത്തിൽ കർത്താവിന്റെ വേദന അറിയിപ്പാൻ ദൈവം നമുക്ക് സാധ്യതകളെ നൽകിയിട്ടുണ്ട്. വചനത്തിന്റെ വാതിലുകൾ ഇന്ന് അടയ്ക്കപ്പെടുന്നതിന് മുമ്പായി തുറക്കപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് ഈ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഹാനോക്കിനെ പോലെ ആളുകൾ ബുദ്ധിയില്ലാത്തവരെന്ന് പറഞ്ഞാലും ലോജിക്കില്ലെന്ന് പറഞ്ഞാലും ഈ സുവിശേഷം ഏറ്റുവാങ്ങി അതറിയിക്കുവാൻ നമുക്ക് ബന്ധപ്പെടാം. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ വേഗം അവസാനിപ്പിക്കാം. ഹാനോക്ക് അവൻ്റെ പ്രത്യാശയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഹാനോക്കിൻ്റെ വ്യക്തി ജീവിതത്തിൽ വിശ്വാസത്താൽ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു, നടപ്പിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു, കുടുംബജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു, ലോകത്തിൽ വേർപെട്ട ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു, അവന് ദൈവം നൽകിയ ശുശ്രൂഷയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഹാനോക്കിന്റെ പ്രത്യാശയിൽ ദൈവം പ്രസാദിച്ചു. ഞാൻ എൻ്റെ ഭാവനയിൽ കാണുന്ന കാര്യം അങ്ങ് പറയുക, അത് വചനത്തിലില്ലാത്ത കാര്യമാണ്. ശരിയായിരിക്കാം, ആകണമെന്ന് നിർബന്ധവുമില്ല. ഹാനോക്കിനോട് ദൈവം പല കാര്യങ്ങൾ സംസാരിച്ചു കാണും. ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോൾ ഈ സ്വർഗത്തിലെ കാര്യവും സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ ഹാനോക്കിനോട് പറഞ്ഞു കാണും. അപ്പോൾ ഹാനോക്ക് കൊതിയോടെ ദൈവത്തോട് ചോദിച്ചു കാണും, ദൈവമേ എപ്പോഴാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? എനിക്ക് ആ സ്വർഗം ഒന്ന് കാണണം, എനിക്ക് അവിടെ ജീവിക്കണം. ഇന്ന് ഞാൻ അങ്ങയോട് ചേർന്ന് നടക്കുക 300 കൊല്ലമായില്ലേ, എനിക്ക് ആ തങ്കത്തെരുവിൽ എനിക്കൊന്ന് വരണം, ഇമ്പങ്ങളുടെ പറദീസയിൽ എനിക്ക് വരണം, എനിക്കും അവിടെ ജീവിക്കണം. അങ്ങയോട് ഒത്ത ഈ ക്ലേശം നിറഞ്ഞ കണ്ണുനീര് മാത്രം നൽകുന്ന പഴിയും ദുഷിയും നിന്ദയും രോഗവും അപമാനവും ഒക്കെയുള്ള ഈ ലോകത്തിൽ നിന്ന് എനിക്ക് ആ മനോഹരമായ ദേശത്തേക്ക് എനിക്ക് എത്തണം. ദൈവം ഹാനോക്കിനോട് പറഞ്ഞു കാണും, മോനെ സമയമായില്ല, കുറച്ചുകൂടി ഉണ്ട്, നിന്റെ ജോലി ചെയ്യ്, ആ ജോലികളൊക്കെ തീർന്നു കഴിയുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകാം. എല്ലാ ദിവസവും ഒരു പക്ഷെങ്കിൽ ഹാനോക്ക് ദൈവത്തോട് പറഞ്ഞു കാണും, സമയമായോ? ഇല്ല, സമയമായില്ല. പിന്നെയും ദിവസങ്ങൾ നീണ്ടു. ഒരു ദിവസം ദൈവം ഹാനോക്കിനോട് പറഞ്ഞു, മോനെ നീ എന്നെ പ്രസാദിപ്പിച്ചല്ലോ, മതി, നമുക്ക് പോയേക്കാം. ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടുപോയി. അവനെ ദൈവം എടുത്തതിനാൽ ഹാനോക്ക് പിന്നീട് കാണാതെയായി. ഈ 5-ാം അധ്യായം മനോഹരമായ ദൈവിക രഹസ്യങ്ങളുടെ ചുരുൾ അഴിച്ചു തരുന്ന
മനോഹരമായ ഒരു അധ്യായമാണ്. നിങ്ങൾ സാവകാശം പോലെ ഒന്ന് വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ ആദം തുടങ്ങി ആറ് പേരുടെ ചരിത്രം ഓരോ ഖണ്ഡികയിൽ അവസാനിക്കുമ്പോൾ മരിച്ചു 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 ആറ് പേര് മരിച്ചു. ഏഴാമത്തെ ആളിൻ്റെ കാര്യം പറയുമ്പോൾ, ഹാനോക്കിൻ്റെ കാര്യം പറയുമ്പോൾ മരിച്ചെന്ന് പറഞ്ഞില്ല, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇത് അതിമനോഹരമായ ഒരു നിഴലാണ്. ആറ് വീടുകളിൽ മരണദുഃഖമുണ്ടായി. ആറ് വീടുകളിൽ നമ്മുടെ ഭാഷയിൽ പറയട്ടെ, ശവപ്പെട്ടികൾ വാങ്ങേണ്ടി വന്നു. ആറ് ശവക്കുഴികൾ, ആറ് ശവപ്പെട്ടികൾ, ആറ് ശവസംസ്കാര ശുശ്രൂഷകൾ. ഏഴാമന് പെട്ടിയും വേണ്ട, കുഴിയും വേണ്ട, ശവസംസ്കാര ശുശ്രൂഷയും വേണ്ട. അവൻ രൂപാന്തരധാരിയായി അവൻക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എടുക്കപ്പെട്ടു. ഇതെന്തിനെ കാണിക്കുന്നു? ഒന്ന് തെസലോനിക്കർ 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച ആറ് ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവനോടെ ഇരിക്കുന്ന ഹാനോക്ക് രൂപാന്തരപ്പെടും. ഇങ്ങനെ നാം എല്ലാവരും ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകജീവിതം താൽക്കാലികമാണെന്ന് ഹാനോക്കിന് മനസ്സിലായി. ഇതൊരല്പകാലത്തെ സത്രത്തിലെ ഒരു ഇടവേള ചെലവഴിക്കുന്ന ജീവിതം പോലെ മാത്രം ഹാനോക്കിന് മനസ്സിലായി. ഇതിനപ്പുറത്തൊരു നിത്യത, ഇതിനപ്പുറത്തൊരു സ്വർഗം, ഇതിനപ്പുറത്തൊരു ദൈവവാസസ്ഥലം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നാടിനെ നോക്കുവാൻ ഭാരമേറി മാനസം കലങ്ങിടാതെ ഭാവിയോർത്ത് പുഞ്ചിരിച്ച് പാടി മോദമായി ജീവിച്ച ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചു. 365 വയസ്സായി കിട്ടിയുള്ളൂ. അതിനിടയിൽ പ്രത്യാശയുടെ തീരത്തേക്ക് അവനെത്താൻ കഴിഞ്ഞു. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ എന്താണ്? യേശു ക്രിസ്തു മടങ്ങി വരും. അവൻ പറഞ്ഞു, ഞാൻ പോയി വീടൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്ക ചേർക്കുമെന്ന് പറഞ്ഞ ആ കർത്താവ് വാക്ക് മാറുകയില്ല. അവൻ നിശ്ചയമായും മടങ്ങി വരും. ഇന്ന് രാത്രി മടങ്ങി വന്നാൽ ഇതിനു മുൻപേ ക്രിസ്തുവിൽ മരിച്ച അനേകായിരം വിശുദ്ധന്മാര്, രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും, അവർ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്ത് മരിച്ചടക്കപ്പെട്ടോ അവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാന ശരീരധാരികളായി ആത്മീക ശരീരം പ്രാപിച്ച് അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ആളുകൾ മരണം കാണാതെ ഈ ശരീരങ്ങൾക്ക് രൂപാന്തരമുണ്ടായി. അവർ കർത്താവിനെതിരേൽപ്പാൻ 1,000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 ,
സുവിശേഷം നൽകുന്ന പ്രത്യാശ പോലെ, സുവിശേഷം നൽകുന്ന ഈ പ്രതീക്ഷ പോലെ, സുവിശേഷം നൽകുന്ന ഈ ധൈര്യം പോലെ, പ്രത്യാശയും ധൈര്യവും ആശയും നൽകാൻ കഴിയുന്ന ഏതൊരു സന്ദേശം ലോകത്തിലുണ്ട്. ഈ സന്ദേശം മൂലം വലിയ പ്രത്യാശയുണ്ട്. ദൈവജനത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ ഈ പ്രത്യാശയില്ലാത്ത ചിലരൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഭാവി എന്തായിത്തീരും? ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ദയവായി എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലകളെ വണക്കാം. വളരെ ലളിതമായ നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ ഒരു ചെറിയ ജീവിതകാലം മാത്രം ലഭിച്ച ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. അതിൻ്റെ ആരംഭം യാഗത്തിലൂടെ, ദൈവിക വെളിപ്പാടുകളിലൂടെ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള മങ്ങിയ സൂചനകൾ മാത്രം കിട്ടിയ ആ കാലത്തും 65-ാമത്തെ വയസ്സിൽ ലോകത്തിൻ്റെ മേൽ വരുവാൻ പോകുന്ന വലിയ ന്യായവിധിയെക്കുറിച്ച് കേട്ടറിഞ്ഞ ഹാനോക്ക് അവൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. മെഥൂശലഹിൻ്റെ കാലം കഴിഞ്ഞ് 969 വർഷം ജീവിച്ചിരുന്ന ആ മനുഷ്യൻ്റെ മരണാവർഷത്തിൽ തന്നെ ലോകത്തിൻ്റെ മേൽ വലിയ ന്യായവിധിയുടെ വെള്ളം, ന്യായവിധിയുടെ പേമാരി ഉണ്ടായി. ഒരു വലിയ ജനപ്രളയമുണ്ടായി. ആ ന്യായവിധിയെക്കുറിച്ച് കേട്ട ഹാനോക്ക് ഭയപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ന്യായവിധിയുടെ ഒരു സന്ദേശമുണ്ട്. ഈ സുവിശേഷം വിശ്വസിക്കാത്തവർ ദൈവത്തിൻ്റെ വല്ലഭത്വം വിട്ടകന്ന് നിത്യശിക്ഷാവധി അനുഭവിക്കേണ്ടി വരുമെന്ന് തെസലോനിക്കേ ലേഖനത്തിൽ നാം വായിക്കുന്നു. എബ്രായ ലേഖനകാരൻ പറയുന്നത്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഒരു വലിയ ന്യായവിധി നമ്മുടെ മുമ്പാകെ ഉണ്ട്. മരണം നിശ്ചയമാണെങ്കിൽ ന്യായവിധി അതിനേക്കാൾ നിശ്ചയം. മരണം നിശ്ചയമാണ്, പക്ഷേ സമയം മാത്രം നിശ്ചയമല്ല. അതുകൊണ്ട് മരണത്തിന് മുമ്പേ ദൈവത്തെ പ്രസാദിപ്പിക്കണം.
ന്യായവിധിക്ക് മുമ്പേ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള മാർഗം ദൈവമയച്ച് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കുരിശിൽ പിടഞ്ഞു മരിച്ച് രണ്ട് കള്ളന്മാരുടെ മധ്യേ നമുക്ക് വേണ്ടി തൂങ്ങപ്പെട്ട് നമ്മുടെ മരണവും നമ്മുടെ നരകവും നമ്മുടെ ന്യായവിധിയും ശിക്ഷയും എല്ലാം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് നമുക്ക് പകരമായി മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ലോകത്തിൻ്റെ രക്ഷകനായി തീർന്ന യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന വചനപ്രകാരം നിങ്ങളുടെ പാപങ്ങളെ കർത്താവിൻ്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് ചേരുവാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഹാനോക്കിൻ്റെ 65-ാമത്തെ വയസ്സിൽ അവൻ്റെ പേര് പോലെ ഒരു സമർപ്പണം നടത്തിയതുപോലെ ഈ വൈകുന്നേരം ഒരു സമർപ്പണം നടത്തി ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് നാഥനും രക്ഷകനുമായി സ്വീകരിക്കുക. ദൈവമക്കളെ, നമ്മുടെ നടപ്പിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, നമ്മുടെ കുടുംബജീവിതങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, നമ്മുടെ വേർപാട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവം നമുക്ക് നൽകിയ വചനത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, നമ്മുടെ പ്രത്യാശയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ പ്രത്യേകം സഹായിക്കട്ടെ. ഹാനോക്ക് എടുക്കപ്പെടുന്നതിന് മുൻപേ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന സാക്ഷ്യം പ്രാപിക്കാൻ ഇടയായി. ഈ സാക്ഷ്യം നമ്മെക്കുറിച്ചും പറയുവാൻ ദൈവത്തിന് കഴിയുമാറാകട്ടെ. ഈ വചനങ്ങളാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച് ആശീർവാദം പറയാനായ സഹോദരൻ പി ഐ സോമറിനെ ക്ഷണിക്കുന്നു. അതിനുമുമ്പായിട്ട് നാളത്തെ യോഗവരും കൂടെ നിന്ന് പ്രസ്താവിച്ചു കൊള്ളട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ 6 മണിക്കാണ് മീറ്റിംഗ് ആരംഭിക്കുന്നത്. ഗാനശുശ്രൂഷ 6 മണിക്ക് തന്നെ ആരംഭിക്കും, 6:30 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നാളത്തെ ഗാനശുശ്രൂഷയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരായ ബാബു ഓടനാവട്ടവും ഇമ്മാനുവൽ ഹെൻറിയും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യവും പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒപ്പം തങ്ങളുടെ സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഓർപ്പിക്കുന്നു. നാളെ നമ്മോട് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുന്നത് ക്രിസ്തുവിൽ പ്രസിദ്ധനായ കസദാസൻ ചാണ്ടപ്പിള്ള വിലുപ്പാണ്. പ്രിയ ദാസനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ ആലോചന നമുക്ക് പങ്കുവച്ച കസദാസൻ വറീസ് കുരുവിനോടുള്ള നന്ദി ഈ മീറ്റിക്കിൻ്റെ പേരിൽ അറിയിക്കുന്നു. നാളെ ആരാധനായോഗം സിയങ്ങുന്നു സഭാ ഹാളിൽ വെച്ചാണ്. അവിടെ സഹോദരൻ ചാണ്ടപ്പിള്ള സഹോദരന് വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു പോകാം. പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ പി എസ് സോമർ സൗറിനെ ക്ഷണിച്ചുകൊള്ളു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, വൈകുന്നേരം സമയത്ത് ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിലിരുന്നു കൊണ്ട് പാടി അങ്ങേ സ്തുതിക്കുവാനും അതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ വേറിട്ട കുറച്ച് സമയം ആശ്വസിക്കുവാനും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അനുവദിച്ച വിലയേറിയ സന്ദർഭത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അങ്ങ് സഹായിച്ചു. അങ്ങയുടെ എല്ലാ കരുതലും കർത്താവ് ലഭിക്കാനായിട്ടിടയായി തീർന്നു. ഇവിടെ നടക്കുന്ന ഈ യോഗത്തിൻ്റെ 2-ാമത്തെ രാത്രിയിൽ ഈ വിധത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് അവിടുന്ന് പ്രസാദിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ നിലയിലുള്ള ക്രമീകരണത്തെ അവിടുന്ന് ഒരുക്കുവാനും പ്രസാദിച്ചല്ലോ. അവിടുത്തെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അതിനെ മുഖാന്തരമായി തീർന്ന കർത്താവെ, ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ കൃപ നൽകി നിൻ്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കേണ്ടതിന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഇരിക്കുവാനായിട്ട് പിന്നെയും അവിടുന്ന് അവസരം തന്നു. ഈ കാലത്ത് ഞങ്ങൾക്ക് ധാരാളം അങ്ങയുടെ വചനത്തിൽ നിന്ന് കേൾക്കുവാനുള്ള സന്ദർഭങ്ങളെ അവിടുന്ന് തരുന്നുണ്ട്. അവിടുത്തെ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തോട് കർത്താവെ അവിടുന്ന് കരുണ കാണിക്കുന്നത് കൊണ്ട് നന്ദിയോടുകൂടി സ്തോത്രം. കേൾക്കപ്പെട്ടതായിരിക്കുന്ന വചനം ഈ ദേശത്തിന് കർത്താവെ, ദേശനിവാസികൾക്കും അനുഗ്രഹമായി തീരുവാനിടയാകണമേ. ഈ വചനത്തിൻ്റെ ശബ്ദം കേട്ടിട്ടുള്ള ഈ ദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ കൃപ നൽകി അവിടുത്തെ ആത്മാവിൻ്റെ പ്രവർത്തനം നൽകി ആ നിലയിൽ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, അവിടുത്തെ വചനത്തിൽ നിന്ന് അവിടുത്തെ മക്കളാവുന്ന ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹീതമായ സന്ദേശത്തിനായിട്ട് സ്തോത്രം. വിശ്വാസത്താൽ കർത്താവ് ഹാനോക്ക്
ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ള സാക്ഷ്യം പ്രാപിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അതെത്രയോ കർത്താവ് ചിന്തനീയമായ ഒരു വിഷയമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ട മേഖലകളെക്കുറിച്ച് അനുഗ്രഹീതമായ നിലയിൽ വിശദീകരിക്കുവാൻ, കർത്താവ് അത് കേൾക്കുവാനൊക്കെ അവിടുന്ന് ഇടയാക്കി അത് ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന നാളുകളിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കാര്യത്തിൽ പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾ അവിടുത്തെയോട് പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവമേ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞങ്ങൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകുവാനിടയാകണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾ വേർപാട് പാലിക്കുന്ന കാര്യത്തിൽ കർത്താവെ ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാനിടയാക്കണമേ. അവിടുത്തെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ കുടുംബമായി ജീവിക്കുന്നത് കർത്താവിന് പ്രസാദകരമായ നിലയിലാകുവാൻ, ഞങ്ങളുടെ കുടുംബം എന്ന് മാത്രമല്ല ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ തലമുറകളൊക്കെ കർത്താവിന് പ്രസാദകരമായ നിലയിലായിരിക്കുവാൻ ഈ കാലത്ത് അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളെ ഞങ്ങളുടെ സമൂഹത്തിൽ കർത്താവിന് പ്രസാദകരമായ ജീവിതം നയിക്കുന്നവരായിട്ട്, കർത്താവ് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ ഞങ്ങൾ പോകുന്ന സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മേഖലകൾ ഞങ്ങളുടെ എല്ലാ മേഖലകളും കർത്താവിന് പ്രസാദകരമാകുവാൻ ഇടയാകണമെന്ന് ഞങ്ങൾ അവിടുത്തെയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രത്യാശയും ഞങ്ങളുടെ കർത്താവിന് പ്രസാദകരമായ നിലയിലായിരിക്കുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വേഗം മടങ്ങി വരുമെന്നുള്ള ആ വലിയ പ്രതീക്ഷ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതേ കർത്താവെ, ആ മീൻ കർത്താവെ വേഗം വരണമേ എന്ന് പറയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കമുള്ളവരായി തീരുവാനിടയാകണമേ. കർത്താവെ, ഞങ്ങൾ അല്പകാലം മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, ഞങ്ങൾ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട്, കർത്താവെ ഞങ്ങൾ കൂടാരവാസികളാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട്, കർത്താവെ പിതാക്കന്മാർ വിശ്വാസത്തിൽ ജീവിച്ചതുപോലെ സാക്ഷ്യം പ്രാപിച്ച് ജീവിക്കുന്നവരായിരിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് കർത്താവെ വളരെയേറെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അവിടുത്തെ തിരുമുമ്പിൽ കർത്താവെ ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറയുന്നു, ഞങ്ങളുടെ പോരായ്മകളെ ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളുടെ അപാകതകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദിനത്തിന്ന് ശുശ്രൂഷിപ്പാനായിട്ട് അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തിയതുകൊണ്ട് സ്തോത്രം. തുടർന്നും ആവശ്യമായ എല്ലാ കൃപകളും എൻ്റെ ദാസന് നൽകി അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ കുടിയുറവും ഏറ്റവും അനുഗ്രഹമായ നിലയിൽ നടക്കുവാൻ വേണ്ടുന്ന എല്ലാ കൃപകളും എൻ്റെ ദാസനും കർത്താവ് നിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നൽകണമേ. പാടുവാൻ വിടുന്ന കഴിവും അതിനുള്ള കൃപയും എല്ലാം നിൻ്റെ മക്കൾക്ക് നൽകണമേ. അതുമാത്രമല്ല, ഈ കർത്താവ് മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായ നിലയിൽ നാളെയും നടക്കുവാൻ വിടുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങളും നൽകണം. നാളത്തെ ആരാധനയും ഏറ്റവും സുഗ്രഹമാക്കി തീർക്കണമേ. അങ്ങേക്ക് പ്രസാദകരമായി ആരാധന അർപ്പിക്കുവാൻ കർത്താവെ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് വിശേഷാൽ സഹായിക്കണം. ഒരിക്കൽ കൂടെ ഞങ്ങളെ തൃക്കരങ്ങളിൽ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ അങ്ങേക്ക് പ്രസാദകരമായ നിലയിൽ ജീവിച്ച് ഞങ്ങളുടെ കർത്താവെ ഓട്ടം തികയ്ക്കുവാൻ, ഞങ്ങളുടെ ജീവിതം കർത്താവിൽ ധന്യമായി തീരുവാൻ ഇടവരുത്തണം. തിരുനാമമുഖത്ത് പെടട്ടെ, ചോദിച്ചത് നന്മുണ്ട് നിറയ്ക്കണമേ. തിരുമുമ്പിൽ ഞങ്ങളുടെ എല്ലാ കുറവുകളും ഏറ്റുപറയുന്നു, താണു വീണ് വണങ്ങി ഞങ്ങളങ്ങേ നമസ്കരിക്കുന്നു. അങ്ങയുടെ നാമം ഇന്നും എന്നേക്കും ശ്രേഷ്ഠമായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമം മുഖാന്തരമായിട്ട് തന്നെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് നിരന്തരം വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും ധാരാളമായി ഇപ്പോഴും എപ്പോഴും വചനം സംസാരിച്ച് അങ്ങയുടെ ദാസൻ്റെ മേലും ദേശത്തിൻ്റെ മേലും ഭവനത്തിൻ്റെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.